ജിന്നും ശൈത്താനും എന്ന വ്യാഖ്യാന കുറിപ്പ് അത് അംഗീകരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഷാഗിൽ എല്ലാവരും വിളിച്ചു കൂട്ടുക. നമ്മൾ കേന്നമ്മൻ്റെ പള്ളിയാണല്ലോ, കേന്നമ്മ ഉദയമാക്കിയ പരിഭാഷയാണല്ലോ ഇത്. ഇത് നമ്മളൊക്കെ ഒന്ന് വായിക്കുക, പള്ളിക്ക് എല്ലാവരെയും വിളിച്ചു വിട്ടിട്ട് ഈ പരിഭാഷ വായിച്ചിട്ട് ഇതെല്ലാവർക്കും അംഗീകരിക്കാമെന്ന് ഒപ്പിടല്ലോ വെച്ചാൽ എത്ര ആൾ ഒപ്പിടും? ജമീത്തുമാക്കിയ ഈ പുസ്തകം ഇത് നമ്മളെ പള്ളിയിൽ വായിച്ചിട്ട് ഇത് നമ്മളെല്ലാവരും അംഗീകരിക്കാമെന്ന് ഒപ്പിടാൻ പറഞ്ഞാലോ എത്ര ആൾ ഒപ്പിടാത്തവണ്ടാവും? അതേപോലെ ഇസ്ലാമിക ജീവിതം എന്ന അമാനിമയുടെ പുസ്തകം നമ്മളൊക്കെ പള്ളിക്കലുണ്ട്. അതിലെ വിവിധ വിഷയങ്ങൾ എന്ന അധ്യായം വായിച്ചിട്ട് ഈ അധ്യായമാണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളി കമ്മിറ്റി അംഗീകരിക്കാത്തുണ്ടാവും. ഡോക്ടർ ഉസ്മാൻ സാഹിബ് കെ എൻ എമ്മിൻ്റെ പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം എഴുതിയ മുഖ്യശത്രു എന്ന പുസ്തകം, ഇപ്പോഴത് മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു എന്ന പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് മുഖ്യ അവസാനത്തെ പതിപ്പ്, ഇൻസാഫർക്ക്. ഇതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞതൊന്ന് വായിച്ചിട്ട് ഇതാണ് ശരി എന്ന് അംഗീകരിക്കാതെ പറഞ്ഞാൽ അംഗീകരിക്കാത്തവനുണ്ടാവും. അപ്പോൾ ആരാ കുഴപ്പക്കാർ? ഇത് അംഗീകരിക്കുന്നവനല്ല ഞാൻ പറയുന്നു, സക്കരിയ സുലാഹിയും ജബ്ബാർ മലിയും ഞാനും ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും. ഇതിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ത് പറഞ്ഞോ അതിനപ്പുറം പിശാചുമായി ബന്ധപ്പെട്ട് ഒരാർഫും വിശ്വസിക്കുന്നില്ല. വിവിധ വിഷയങ്ങൾ എന്ന വിഷയത്തിൽ അമാനിമൊഴി എന്ത് പറഞ്ഞോ അത് തന്നെ വിശ്വസിക്കുന്നു. പരിഭാഷയിൽ അമാനിമൊഴി എന്ത് പറഞ്ഞോ അത് തന്നെ വിശ്വസിക്കുന്നു. എന്നിട്ടും ഈ വിശ്വസിക്കുന്നവൻ കുഴപ്പക്കാരും ഇതിനപ്പുറം വിശ്വസിക്കുന്നവന് ശരിയായ സംഘടനക്കാരുമായെങ്കിൽ അപ്പൊ മന്ത് മറ്റേ കാലിലാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഉണ്ടാക്കി ചോദിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം മൗലവി പറഞ്ഞ പ്രകാരം സീറും ജിന്നും ഇതൊക്കെ ഫലിക്കും എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ കൂടെ പോരണ്ടല്ലേ? ഓരോ പോരാതെ അപ്പുറത്തുനിന്ന് ഇവിടെ ആരെ പോകുന്നു? ഞങ്ങളും പോകുന്നില്ലല്ലോ, ഞങ്ങളാരും പോകുന്നില്ല. പോകില്ല, ഞങ്ങളാരും സംഘടന പോയിട്ടില്ല, പോകൂല്ല. ഇൻഷാല്ല കെ എൻ എമ്മും കെ ജെയും നമ്മളതാണ്. കെ ജെയും കെ എൻ എമ്മും നമ്മുടേതാണ്. ആ കെ ജെയുവിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ആദർശം ഇതാണ്. ഈ ആദർശം സ്വീകരിക്കാൻ പറ്റാത്തോലും ഇവിടുന്ന് പോകാൻ വേണ്ടത്, ഞങ്ങളെ കൂടെ പോരില്ല. ഇത് പറ്റാത്ത ഏയ് ശ്രദ്ധിക്കും, കെ ജെ യുവിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ശരിയായ ആദർശമാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. ഇത് ശ്രദ്ധിക്കും, ഇത് സ്വീകരിക്കുന്നവർക്ക് നിങ്ങളെ കൂടെ പോരണ്ടേ വെച്ചാൽ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ ഞാൻ കെ ജെ മെമ്പറാണ് എപ്പോഴും. ഇനി നമ്മളൊരാൾ പുറത്താക്കി വിചാരിക്കുക എന്നാലും പോകില്ലാറുന്നത്, പുറത്താക്കിയാലും പോകില്ല, മെമ്പർഷിപ്പ് വേണ്ട, സെക്രട്ടറി പ്രസിഡന്റ് ആകണ്ട, എന്നാലും പോകില്ല. നമ്മളാണ് കെ എൻ എം, നമ്മളാണ് കെ ജെ. നമ്മളെ പള്ളിയിൽ 500 ആൾ ജുമായി കൂടിയാൽ എത്രയൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടാവും? 10-20 ആൾക്ക് ഉണ്ടാവുള്ളൂ, എന്നാൽ ബാക്കിയുള്ളതൊക്കെ മുജാഹിദല്ലേ അറിയോ? അപ്പോൾ ശരിയായ മുജാഹിദ് പ്രസ്ഥാനം, ശരിയായ സലഫിയത്ത്, ശരിയായ ആദർശം, ശരിയായ കെ എൻ എം, ശരിയായ കെ ജെ യു, അതേതാണ്? ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരാണ്. അതിനപ്പുറം ഒരാൾക്ക് വാദമുണ്ടെങ്കിൽ, അതിനപ്പുറം ഒരുത്തിന് വാദമുണ്ടെങ്കിൽ അയാൾ ഇതിന് പോകാന്നല്ലാതെ എന്നാൽ ഞങ്ങൾ പോയിക്കൊണ്ട് നിങ്ങളെ കണ്ടു പോരി ഞങ്ങളൊപ്പം എന്ന് പറയല്ല വേണ്ടത്. അങ്ങനെ ചില മനുഷ്യന്മാർക്ക് ആഗ്രഹമുണ്ട്, എന്താണ് പോയിക്കൂടെ, അങ്ങനെ പോകാൻ പറ്റൂല. നമ്മളെ തറവാട്ടിൽ അയൽവാസി ഒന്ന് ഒരു താമസാക്കിയാൽ എന്നാൽ പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ നിങ്ങളെ കണ്ടു പോരി നമ്മളെ പാർത്തോട് പറയാൻ പറ്റുമോ? ഓനെ പായിപ്പിക്കാതല്ലാതെ അതല്ല വേണ്ടത്. കെ എൻ എം രൂപീകരിച്ച 1950 അന്നത്തെ അൽമനാറാണ്, 1950 അൽമനാർ. ഈ അൽമനാറിൽ അന്ന് കെ എൻ എമ്മിലേക്ക് മെമ്പർഷിപ്പ് ചേരാനുള്ള നിബന്ധന പറഞ്ഞിട്ടുണ്ട്. കെ എൻ എം ഉണ്ടാക്കി അന്ന് 1950 അതിനൊരു പ്രതിജ്ഞ ഇതാ, അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ. അപ്പം അന്ന് മാന്യന്മാർക്കേ മെമ്പർഷിപ്പ് ഉള്ളൂ അർത്ഥം. അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘത്തിൻ്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്ന് കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ദീന നേതാവ് ദീനെതിരാത്ത് പറഞ്ഞാലേ സ്വീകരിക്കാൻ ബാധ്യമുള്ളൂ. ദീനെതിരായി ഒരുത്തം പറഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ പോകുകയെന്ന് പറയില്ല, ഓനെ ഇവിടുന്ന് വായിപ്പിക്കും, കാരണം അത് കഴിഞ്ഞ ആദർശമല്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെ നമ്മളാണ് ഇതിന് പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല, പോകൂല്ല. ഇൻഷാല്ല ചവിട്ടി പുറത്താക്കിയാലും ശരി, ആ കാലം അവിടെ പിടിക്കുന്നല്ലാതെ പോണ പരിപാടിയില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഇല്ലെങ്കിൽ വളരെ ചോദിക്കാം. ഓലവി പറഞ്ഞല്ലോ പുതിയ അഥവാ പുതിയ മറ്റൊരാണ് പുതിയ വാദമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ അവരാണെങ്കിലും ഈ സക്കരിയ മൗലവി പറഞ്ഞതുപോലെ വസീലത്തിൽ ഷിർക്കാണ്, അത് ഷിർക്കിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഉമർ മൗലവിയോ അല്ലെങ്കിൽ കെ എം മൗലവി ഇവരാരെങ്കിലും? അവരോടാരും ഈ ചോദ്യം വന്നിട്ടില്ല. ഉമർ മൗലവി എന്നോട് വന്നിട്ടില്ലേ? ഏത് മുസൽസബിയിൽ എഴുതിയ മൗലവിനല്ലോ? അത് ഈ വിഷയമല്ല.
അതിന്റെ വിശദീകരണത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തത്വം രൂപീകരിച്ചതെന്ന് സക്കരിയ മോലിനെ പറയുന്നുണ്ടല്ലോ. അല്ല, അവിടെയാണ് വ്യത്യാസം. ഉമർ മോലിയോട് ചോദിച്ചത് ജിന്നോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നല്ല. ഉമർ മോലിയോട് ചോദിച്ചത് യാൾ ഇബാദത്ത് എന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ ഹദീസ് പറയുമ്പോൾ വസീത്തു ഷിർക്കിന് ഉമർ മോലിയും പറഞ്ഞിട്ടില്ല, സക്കരിയ സലായും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞില്ല. അപ്പം നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞത് ഇല്ല, വസീത്തു ഷിർക്കല്ല, ഇല്ല വസീത്തു ഷിർക്ക് എന്ന് അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിഘടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഈ ഇസ്തിയാനത്തുമ്പിൽ ജിന്നും ഈ യാഴിബാധതയും കൂട്ടിയോജിപ്പിച്ച് രണ്ടും ഒന്നാക്കി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം മഞ്ചരി പറഞ്ഞിട്ടുണ്ട്. അത് ആ സാഹചര്യത്തിൽ പറഞ്ഞതുമാണ്, അത് പൊതുവായി പറഞ്ഞതുമല്ല. അത് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടാൽ ഇപ്പോഴും പറയും യാഴിബാധ അടിസ്ഥാനമാക്കിയിട്ട് ജിന്നെ സഹായിക്കണം ചോദിക്കാൻ പറ്റുമോ വെച്ചാൽ നമ്മൾ എന്ത് പറയും? പറ്റൂല എന്നേ പറയുള്ളൂ. അവിടെയാണ് അത് പറയുക. അതേസമയം യാഴിബാധന്റെ റിപ്പോർട്ടിൽ പറയുമ്പോൾ ഷിർക്കി എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല, വസീത്തു ഷിർക്ക് എന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചാലോ വസീത്തു ഷിർക്ക് ലോകത്താരും പറഞ്ഞിട്ടുണ്ടോ എന്ന്. നാ ഷിർക്ക് എന്ന് ലോകത്താരാ പറഞ്ഞത്? അതുമില്ല, വസീലയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ചർച്ചയെ ആവശ്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് അല്ല, അബൗദികമല്ല എന്നാണ് ലോകത്തെല്ലാവരും പറഞ്ഞത്. അപ്പം അതിൽ തർക്കമില്ല. അതേസമയം വസീല പറഞ്ഞതുണ്ട്, അതായത് ആ ജിന്നോളെ സഹായം ചോദിക്കൽ, അത് വേറെ വിഷയമാണ്. ആ വിഷയത്തിൽ ഷിർക്ക് പറയും, വസീത്തു ഷിർക്ക് പറയും, ഹറാമ് പറയും. അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യും, അതിന് മറുപടി കൊടുക്കും. ഇനി ഈ ദുർബലമായ ഹദീസിനെ സ്ഥലത്ത് തത്വമുണ്ടാക്കി എന്ന് സ്വലാഹി പറഞ്ഞു, അല്ല തത്വമുണ്ടാക്കി എന്ന് അവരാരോപിക്കുന്നു പറഞ്ഞത്. ദുർബല ഹദീസിനെ സ്ഥലത്ത് തത്വമുണ്ടാക്കിയതാണ് പ്രശ്നം എന്നാണ് ഇപ്പൊ പറയുന്നത് എന്നാ സ്വലാഹി പറഞ്ഞത്. ദുർബല ഹദീസിനെ സ്ഥലത്ത് തത്വമുണ്ടാക്കിയിട്ടില്ല, മറിച്ച് ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ അതിലേക്ക് പ്രയോഗിക്കാവുന്ന തത്വം അപ്പോൾ എടുത്തതാണ്. തത്വം ഇവിടെ ആദ്യമേ ഉള്ളതാണ്. ഈ ഹദീസ് ഇല്ലെങ്കിൽ പോലും ആ തത്വം ഇവിടെ ഉണ്ട്. ഏത് തത്വം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ് പ്രാർത്ഥന, അതിനിപ്പുറമുള്ള പ്രാർത്ഥനയല്ല എന്ന തത്വം ഈ ഹദീസുകൊണ്ടുണ്ടായതല്ല, അത് ആയത്തോണ്ടുണ്ടായതുമല്ല, അത് റസൂൽ വന്നതിന് ശേഷം ഉണ്ടായതുമല്ല, അത് ആദനബിയുടെ കാലം മുതലേ ഉള്ളതാണ്. ആദനബിയുടെ കാലം മുതൽ ലോകത്തുള്ള തത്വം, ഇനി അതിനു മുമ്പ് വേണമെങ്കിൽ ആകാശഭൂമികളുടെ ആദർശം, ആ ആദർശമാണെന്ത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് പ്രാർത്ഥന. അത് ലോകാരംഭം മുതലേ ഉള്ള തത്വമാണ്. ആ തത്വം ഈ ഹദീസിലേക്ക് പ്രയോഗിച്ചു, ഇത് സ്വഹീയാണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് പറയാം? സ്വഹീയാണെങ്കിൽ അമ്പ്യൗലിയാക്കന്മാരാണ് ഇവരുടെ എന്താ പറയാത്തത്? ഇത് സ്വഹീയാണെങ്കിൽ അമ്പ്യൗലിയാക്കന്മാർ തന്നെയാണ് എന്നാരും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? അങ്ങനെ തത്വം ഇവിടെ ഇല്ല, അങ്ങനെ തത്വം ഇവിടെ ലോകത്തില്ല, അതുകൊണ്ട് അതിലേക്ക് വെക്കാൻ പറ്റൂല. എന്നാ ജിന്നും മലക്കുമാകാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? അങ്ങനെ തത്വം ഇവിടെ ആദ്യം ഉണ്ട്, ആ തത്വം ഇതിലേക്ക് വെച്ചു. അപ്പൊ സ്വഹീയാണെങ്കിൽ ഈ തത്വപ്രകാരമാണ്, സ്വഹീ അല്ലാത്തതുകൊണ്ടോ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ലഈഫ ഹദീസ് അടിസ്ഥാനത്തിൽ തത്വം ഉണ്ടാക്കിയതല്ല ഈ ഹദീസ്. അഥവാ സ്വഹീയാണെങ്കിൽ ഷിർക്ക് തെളിവാകൂലേ? ഇല്ല, തെളിവാകൂല. കാരണം ഇങ്ങനെ തത്വം ഇവിടെ ഉണ്ട്, ആ തത്വപ്രകാരമായിരിക്കും അപ്പൊ ഇത് വരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹദീസ് പ്രകാരം തത്വം ഉണ്ടാക്കിയിട്ടില്ല, ഉള്ള തത്വം ഹദീസിലേക്ക് വേണ്ടി വന്നാൽ പ്രയോഗിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വളരെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, മറ്റേണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും ചെയ്യാം. പറഞ്ഞിട്ടില്ല മഞ്ചേരിയിൽ ഈ പരിപാടി ഇരുന്ന് കേട്ട ആളാണ്. ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് സക്കരിയ മോലവി പറഞ്ഞിട്ടുള്ള ഇന്നേ വരെ ഒരൊറ്റ സലഫി പണ്ഡിതനും വസീലത്തെ ഷിർക്ക് എന്നല്ലാതെ മറ്റൊന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മൗലവി പറയുന്നത് സക്കരിയ മോലവി അങ്ങനെ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം പറഞ്ഞു തിരുത്തി ചെയ്ത് മൗലവി പറഞ്ഞു പറഞ്ഞില്ല, അതല്ലേ പ്രശ്നം. മൗലവി പറഞ്ഞു എന്നും അത് രണ്ടും കൂടി കൂട്ടി വന്നപ്പോഴാണ് എന്നൊക്കെ സുഹൃത്തിന് ബോധ്യമായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഇതുപോലുള്ള സുഹൃത്തുക്കളെ, അനേകം സുഹൃത്തുക്കളെ ഇതുപോലുള്ള തെറ്റിദ്ധാരണയിൽ നമ്മളെ ഈ ഗ്രൂപ്പീസ് ഉണ്ടാക്കിയ ആളുകൾ എത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പോലുള്ള എല്ലാവരും നമ്മളെ അഹ്വാനികളാണ്, തെറ്റിദ്ധാരണയാണ്, അത് മാറുക എന്നതാണ് നമ്മളെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് ഒരു വിദ്വേഷമോ ആവേശപ്രകടനമൊന്നും ഇതിൽ ആവശ്യമില്ല. നമ്മൾ സംശയവും തെറ്റിദ്ധാരണ മാറ്റലും മാത്രമാണ്. അടുത്ത ആൾക്ക് ചോദിക്കാവുന്ന സമയം 11:25. അസ്സലാമു അലൈക്കും. ഷെരീഫ് അഹമ്മദ് ചെനക്കലങ്ങാട്. നമുക്ക് സക്കരിയ സലാഹിക്ക് ഈ വാദമില്ല എന്നൊക്കെ പറയുന്ന വെറുതെ. നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടതുമാണ്. പിന്നെ സക്കരിയ സലാഹിനെ വെറുതെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സക്കരിയ സലാഹി അത് പറഞ്ഞിട്ടുണ്ട്. ഏത്? ഈ ചോദ്യമല്ല, ഏത് വാദം? പിന്നെ രോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പ്രസ്താവന ശ്രദ്ധിക്കുക. നമുക്ക് ഇതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്, അത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിപാടി അവസാനിപ്പിക്കൽ ഇന്നലകത്തെ രീതിയാണ്. അതല്ല നമ്മളുടെ ഉദ്ദേശം.
മറിച്ച് നമ്മളുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മളാലും ഷിർക്കിലേക്ക് പോയിട്ടില്ല എന്നത് വ്യക്തമാക്കി കൊടുക്കൽ നമ്മളുടെ ഉദ്ദേശമാണ്. അതിന് ഭംഗം വരുത്തരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇതിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പോകാവുന്നതാണ്. അടുത്ത ചോദ്യം പ്ലീസ്, നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കുക. ഇത് അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് ചിലർക്ക് അത് ഉദ്ദേശം ഉണ്ടാവും. നമ്മളെ ഉദ്ദേശം അതല്ല. വീണ്ടും ഞാൻ പറയാണ് പ്ലീസ്. നമ്മൾ ഈ പരിപാടി നടക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഈ ചെയറിലേക്ക് വരേണ്ടതാണ് പ്ലീസ്. ഈ പ്രോഗ്രാം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാം നടക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ചെയറിലേക്ക് വരിക. അപ്പം അറിയാം നമുക്ക് പരിപാടി നടത്താൻ താല്പര്യമില്ലാത്തവർ ആരൊക്കെയാണ്. സുൽഫി, സുൽഫി, ഈ പരിപാടിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ ചെയറിലേക്ക് വരിക. മുജാഹിദ് പ്രവർത്തകർ ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തി പരിചയമുള്ളവരാണ്. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലൊന്നും ഈ പരിപാടി അവസാനിപ്പിക്കൂല. അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ട്. ഷരീഫ് ചോദിക്കേ, ഷരീഫ്. ഇന്നലെ ഇത് താല്പര്യമില്ലാത്തവർക്ക് പോകാം, അത്രയേ ഉള്ളൂ. താല്പര്യമില്ലാത്ത ആർക്കും പോകാം. നിങ്ങൾ വന്നിരിക്കേ, നമ്മളെ പുറത്ത് ഇരിക്കേ, എല്ലാവരും ഇരിക്കേ, എല്ലാവരും ഇരിക്കുക, ശ്രദ്ധിക്കുക, എല്ലാവരും ഇരിക്കുക. ഇത് ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത ആർക്കും പോകാം, ഒരു കുഴപ്പമില്ല, യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ആ ഏയ്, ഇനി മിണ്ടലി മിണ്ടലി, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഇനി ആരും ആരും സംസാരിക്കട്ടെ, ആരും സംസാരിക്കരുത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു ഏയ് ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഒരാളും മിണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ഇങ്ങോട്ട്, അങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് ആരും പറയണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ സദുദ്ദേശം മാത്രമുള്ളവരാണ്. ചോദിക്കാൻ വരുന്നവരും ഉത്തരം പറയുന്നവരും സംഘടിപ്പിക്കുന്നവരും എല്ലാവർക്കും സദുദ്ദേശമേയുള്ളൂ. കൂടെ നടക്കുന്ന സഹോദരന്മാർ അപകടത്തിൽ പോയി ചാടിയോ എന്ന ഒരൊറ്റ പേടി കൊണ്ട് മാത്രമാണ് നമ്മോട് ഈ വിഷയത്തിൽ എതിർക്കുന്നവരും ഉള്ളത്. നമ്മളെക്കുറിച്ച് ഷിർക്ക് എന്ന് ആരോപിക്കുമ്പോൾ അതിൻ്റെ അപകടം, അതിൻ്റെ ഗൗരവം അവർക്ക് പരലോകത്ത് ഏൽക്കേണ്ടി വരുമല്ലോ എന്നതുകൊണ്ടാണ് നാം ഇത്തരം വെക്കുന്നതും, ഒപ്പം നമുക്ക് ദീൻ പഠിക്കാൻ വേണ്ടിയും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം സംസാരങ്ങളെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, പറയാനുള്ളത് പറയാം. ഇത് കേൾക്കാനും ഇതിലിരിക്കാനും ഒരാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് പോകാം, അത്രയേ ഉള്ളൂ. ഒരു പ്രയാസമില്ല, ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്കിതിനാവൂല എന്ന് പറഞ്ഞു പോകാം. അല്ല, നമ്മൾ അങ്ങനത്തെ ശൈലി ഉണ്ടാവാനേ പാടില്ല. ആ ശൈലി ഉണ്ടാവണം എന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി കൂട്ടി ഓനെ ഒറ്റപ്പെടുത്തണം വേണ്ടത്. പലപ്പോഴും ഈ നിരക്ക് സംഘടിപ്പിക്കപ്പെടുന്ന മറ്റു പല വേദികളും, മറ്റു പലരും സംഘടിപ്പിക്കുന്ന പല വേദികളും അത് പലപ്പോഴും പിന്നെ അങ്ങനെയാണ് ആയി മാറലാണ്. നമ്മൾ തങ്ങനെ ആയിക്കൂടാ. നമ്മളെ ഭാഗത്ത് ഹക്കുണ്ട്, ഒരു സംശയമില്ല. ഏത് ചോദ്യം വന്നാലും ഇൻഷാ അല്ലാഹ് ഹക്കുള്ള കാര്യത്തോളം നമുക്ക് പറയാൻ പറ്റും. ഇപ്പം അറിയാത്തൊരു വിഷയം വന്നാലോ അറിയാമെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഒരറിയാത്ത വിഷയം ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയും. അല്ലാതെ പിന്നെ ലോകത്തിലെ എല്ലാ ഇലമും എനിക്ക് ഉണ്ടെന്നുള്ളതല്ല. ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല നമുക്ക് ബോധ്യമുള്ള കാലത്തോളം അത് ആര് ചോദിച്ചൊരു പ്രശ്നമില്ല. അപ്പോൾ ആളുകൾ ചോദിക്കട്ടെ, പഠിക്കട്ടെ, ചർച്ചയാവട്ടെ, അല്ലാത്തൊരു ശൈലിക്ക് നമ്മൾ നീങ്ങരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി ആരും ഉണ്ടരുത്. ഇൻഷാല്ലാ ഷരീഫ് ചോദിക്കട്ടെ. സെക്രട്ടറിയച്ചലിനോട് രോഗവുമായി ചികിത്സിക്കുന്ന റുഖിയ ശരിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാനത് ക്ലിപ്പ് നാളെ കേട്ടത്. അവര് സെക്രട്ടറിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിന്നെ മുജാഹിദ് ബാലുശ്ശേരിനായിട്ട് ബന്ധപ്പെട്ട ഒരു പയ്യൻ, നമ്മളൊരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു പയ്യനായതുകൊണ്ട് ഞാൻ ആ പയ്യനെ റുഖിയ ശരയ്ക്ക് വിധേയമാക്കിയെന്ന്, അതിൽ സി ഡി പിന്നെ കേൾപ്പിച്ച് ഖുർആൻ്റെ വചനങ്ങൾ കേൾപ്പിച്ചു. അപ്പോൾ ഈ പിന്നെ രോഗി പിന്നെ വയലൻ്റായിരുന്നു. എനിക്ക് വരെ പേടിയായിപ്പോയെന്ന് ചക്രിയാസലായി പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു. എനിക്ക് വരെ പേടിയായിപ്പോയി വയലൻ്റായി കണ്ടപ്പം. പിന്നെ ഞാൻ ഉദവ് എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ ഞാനവിടെ നിന്നു എന്ന് പറഞ്ഞു. ആ അത് എന്നിട്ട് കേട്ടോടുത്ത് കണ്ടോടുത്ത് വെച്ചതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി ബാക്കി കാണണം. ആ
അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ആണോ പിന്നെ ഈ കെ ജെ യു വിശദീകരണം ചോദിച്ചതും ഈ ആയിബാദല്ലായി അയ്യൂനീനി എന്നല്ല ആ അദീസായിട്ട് ബന്ധപ്പെട്ടല്ലോ ഈ ജിന്നുമായി ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്ന ചികിത്സകൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ടെന്നും സൗദി അറേബ്യയിൽ നമ്മളുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തകനെ ജിന്നെ മാറി പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനവും അയാളെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നില്ല പിന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു അടുത്ത നൈബർ എടുത്ത് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അയാളെ ആ അല്ല പേടിച്ചിട്ട് അവിടെ ഏൽപ്പിച്ച് പോവാന്നും അങ്ങനെ നമ്മളെ പ്രവർത്തകർ ഇത്ര കാലം വരെ ഇല്ലാത്ത ഇത്രയും പ്രശ്നങ്ങൾ മനസ്സിൽ കയറ്റി ഇത്രയും അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ഭയം കെ ജെയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? നല്ല ചോദ്യമാണ്. അവിടേക്ക് ഷരീഫിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുള്ളതുമാണ്. അപ്പോൾ അലഹമ്മദില്ല അപ്പോൾ കുറേ കണ്ടിട്ട് ഇപ്പോൾ ഒന്ന് കാണാനായല്ലോ. പിന്നെ യഥാർത്ഥത്തിൽ റുഖിയ ശറഇയ വിഷയത്തിൽ കെ ജെ യുവും സക്കരിയ സുലഹൻ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല, ഉണ്ടാവേണ്ട കാര്യവും ഇല്ല. അപ്പോൾ ഈ റുഖിയ ശറഇയ വരുന്നതിന് ഒന്ന് അതിൻ്റെ ഏറ്റവും ബേസ് ജിന്ന് ബാധയുമായി ബന്ധപ്പെട്ടാണല്ലോ. ജിന്നു ബാധ എന്ന വിഷയത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ജമിയത്തുലമക്ക് എവിടെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം കെ എം മൊലിയുടെ ഫത്വയിലടക്കം പറഞ്ഞു ജിന്നു ബാധ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സൂത്ത് ബക്കറയുടെ വ്യാഖ്യാനത്തിൽ അമാനി മൊലിവയും ആ ഒരു സൂചന നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് അല്ലദീന യഅക്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഹബ്ബത്തു ശൈത്താനു മിനൽ മസ്സി. അല്ല അതെ, ചികിത്സ ഉണ്ടാവണേ ആദ്യം സാധനം കയറുമല്ലേ നോക്കണ്ടേ? അപ്പം വിഷയം ജിന്ന് ഇറക്കലാണല്ലോ, ജിന്ന് ഇറക്കണേ ആദ്യം കയറണ്ടേ? അപ്പോൾ കയറില്ലെങ്കിൽ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ. കയറിയാലോ പിന്നെ അവിടെ പാത്തക്കാൻ പറ്റില്ല, ഇറക്കും വേണം. അപ്പോൾ നമ്മൾ കയറുമോ ഇല്ലേ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ കയറൂലെങ്കിൽ ഇറക്കേണ്ട ആവശ്യമില്ല, കയറിയാൽ പിന്നെ ഇറക്കാതെക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യം നമുക്ക് ആ തീരുമാനമാക്കണമല്ലോ. അപ്പോൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ജിന്നു ബാധയുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം പലിശ ഭക്ഷിക്കുന്നവൻ പരലോകത്ത് എണീറ്റ് വരിക ജിന്നു പിശാച്ച് ബാധിച്ചവൻ മറിഞ്ഞു വീഴും പോലെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് നമ്മുടെ പരിഭാഷയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ജമീത്തുലമയുടെ പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിലും എന്തുണ്ട്? ജിന്നു ബാധ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജിന്നു ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനി ഇറക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് തർക്കമുള്ളത്. അവിടെ പിന്നെ കെ എം മൊയ്തീൻ എഴുതിയത് ഖുർആനും മറ്റും ഓതിക്കൊണ്ട് ചികിത്സ നടത്തുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉറപ്പിച്ച് പറയാൻ എനിക്കേ കഴിയുള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൽ ജമീത്തുലമയുടെ പേരിൽ അടങ്ങിയ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു റുഖിയ ഉണ്ട് എന്ന കാര്യം ശരിയാണ്. അത് ഖുർആൻ ഓതിയിട്ടാവാം, നബി പഠിപ്പിച്ച മന്ത്രങ്ങൾ കൊണ്ടാവാം, ഹദീസിൽ വന്ന പ്രാർത്ഥന കൊണ്ടാവാം എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി അവിടെ സി ഡി ഉപയോഗിക്കാൻ പറ്റോ, ഖുർആൻ ആ നിൽക്ക് കേൾപ്പിക്കാൻ പറ്റോ ഇല്ല എന്നതാണ്. അത് ചർച്ച വന്നപ്പോൾ നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു സി ഡി ഇപ്പോൾ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കൽ അതെന്താണ്? ശൈത്താനെ സംബന്ധിച്ച് വലിയ അടങ്ങാറാണ്. ശൈത്താൻ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഒരുത്തൻ ഖുർആൻ ഓതെന്നുള്ളത് ഓനെ സഹിക്കാൻ കഴിയൂല, പള്ളിയിൽ പോകുക എന്നുള്ളത് സഹിക്കാൻ കഴിയില്ല, സ്വതക്ക ചെയ്യുക എന്ന് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഓനെ ഇറക്കാനുള്ള ഏറ്റവും നല്ല പണി ഇതൊക്കെ തന്നെയാണ്. നല്ല നല്ല പണി ഇങ്ങനെ ചെയ്യുക, എപ്പോഴും സ്വതക്ക ചെയ്യുക, അഞ്ചോത്ത് പള്ളിയിൽ പോവുക, കൃത്യമായി നിസ്കരിക്കുക, സുന്നത്തൊക്കെ നിർവഹിക്കുക, സുന്നത്ത് നോമ്പ് നോക്കുക, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ഖുർആൻ എപ്പോഴും ഓതുക, ഖുർആനെ കേൾക്കുക, നല്ല നല്ല പ്രസംഗം കേൾക്കുക, ഇതൊക്കെ എന്താണ് ഓനെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഈ ചങ്ങാതിൻ്റെ മേലെ കയറി ഞാൻ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് തന്നെ ഓൻ ചെപ്പം ഇറങ്ങി പോകേണ്ടി വരും. ചിലപ്പോൾ അതിനൊന്നും പോകാതെ ഓൻ ചെപ്പം ചെയ്യും, അവിടെ ഉറച്ച് നിൽക്കും, ഓനെ വലിയ ഇഖ്ലാസൊന്നുമില്ല, ഓനത്ര അവിടെ തൗഹീദുള്ള ആളൊന്നുമല്ല, ഓനത്ര ഉറപ്പുള്ളവനല്ല, അവിടെ ഓനക്ക് ഇന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവനെ ശിർക്കിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നുമ്പോൾ ഓൻ പിന്നെയും ചിലപ്പോൾ നിന്നേക്കാം. അപ്പോൾ അവിടെ ഖുർആൻ ഓതാം, ഓതിക്കൊടുക്കാം, ഖുർആൻ കേൾക്കുകയോ അത് ഓതുകയോ ചെയ്യാം. ഇനി സി ഡി വെച്ചിട്ട് ഓതിയിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നിടത്താണ് പിന്നെ ചർച്ച ഉള്ളത്. സി ഡി വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതല്ല, സി ഡി വെച്ചിട്ട് അതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ച തന്നെ. അതിന് പറഞ്ഞത് ഇപ്പം ഈ പുസ്തകത്തിൽ പറഞ്ഞെന്താണ്, സി ഡി വെക്കുന്നതിനെ പറ്റി ചോദ്യമുണ്ട്. ഞാൻ പേജ് നിർത്താട്ടെ. ഇതാ ചോദ്യം, ഖുർആനിലെ ആയത്തുകൾ കാസറ്റ് സി ഡി പ്ലെയറുകൾ മറ്റോ ഉപയോഗിച്ച് രോഗികളെ മണിക്കൂറുകളോളം കേൾപ്പിക്കുന്നതും
സിഹിറുബാധ നീങ്ങാൻ ഒരു ആയത്ത്, കണ്ണേറിന് മറ്റൊരു ആയത്ത്, ജിന്നുബാധ ഉണ്ടായാൽ വേറൊരു ആയത്ത് എന്നിങ്ങനെ ആയത്തുകൾ നിശ്ചയിക്കുന്നതും അനുവദനീയമാണോ? ഉത്തരം: കാസറ്റോ സി ഡി പ്ലെയറുകളോ മറ്റോ ഉപയോഗിച്ച് ഖുർആൻ ഓതുന്നതോ മറ്റു പ്രാർത്ഥനകൾ നടത്തുന്നതോ രോഗസമ്മന പ്രാർത്ഥനയ്ക്ക് പകരമാകുന്നില്ല. കാരണം അത് നിർവഹിക്കുമ്പോൾ വിശ്വാസവും നിയ്യത്തുമൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നിയ്യത്ത് വേണം, സി ഡി ഇടുമ്പോൾ സി ഡിക്ക് നിയ്യത്തുണ്ടാവില്ലല്ലോ എന്നാണ്. സി ഡി ഇടുമ്പോൾ സി ഡി പ്ലെയർ എന്ത് ചെയ്യുക? നിയ്യത്തുണ്ടാവില്ല. അപ്പം നമ്മൾ നിയ്യത്തോടു കൂടി ഓതുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് ഇതിന് സമനമായി മാറുക. അപ്പം നിയ്യത്തുണ്ടാവില്ല എന്ന പ്രശ്നം കൊണ്ടാണ് ഇതെന്തല്ല, ഇതിന് പര്യാപ്തമല്ല, അതാണ് പ്രാർത്ഥനയ്ക്ക് പകരമാകുന്നില്ല എന്ന് പറഞ്ഞത്. അതുപോലെ രോഗിയുടെ ശരീരത്തിൽ ഊതുന്നത് നേരിട്ടാണ്, ഇത്തരം ഉപകരണങ്ങളിലൂടെ അത് സാധ്യമല്ല. അപ്പോൾ ഊതേണ്ടത് എങ്ങനെയാണ്? നേക്കുന്നേരെ ഊതണം. സി ഡി കൂടി ആകുമ്പോൾ ആ ഊത്ത് നടക്കൂതല്ലോ. അപ്പോൾ ഒരാളിങ്ങനെ ചൊല്ലിയ മന്ത്രം അത് കാസറ്റാക്കി ഇങ്ങനെ ഇട്ടുകൊടുത്താൽ അവിടെ ഊതാൻ കഴിയൂല. ഖുർആൻ കാസറ്റ് ഇട്ടാൽ അതിന് നെയ്യത്തോടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതതിന് പകരമാവില്ല. അല്ല, ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഖുർആൻ ഓതാം, അത് ഓതിക്കാം, അത് കേൾപ്പിക്കാം, അതിന് വിരോധമില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ബാധിച്ച് ജിന്ന് സ്വാഭാവികമായി മോനെ വിട്ടു പോകും. അപ്പോൾ ചിലപ്പോൾ ഇളകയോ അല്ല വേറെന്തെയും പറയുകയോ ചിലപ്പോൾ ചീത്തറിയോ നമ്മൾ പിന്നെ ശബാബിലൊക്കെ എഴുതിയതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ഭാഷ സംസാരിക്കും, ഒരു നിലക്ക് പോകാൻ അറിയാത്ത ഭാഷ പറയും. അതൊന്നും ചിലപ്പോൾ ഈ മനുഷ്യനാവണം എന്നില്ല. ഇത് ജമ്മിയത്തുലമക്കും തർക്കമില്ല, സക്കീയ സുറായിക്കും തർക്കമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ അപകടങ്ങൾ വരുന്നുണ്ടോ? എതിർക്കേണ്ടത് തന്നെയാണ്. ഒരാൾ പ്രത്യേക പ്രസിദ്ധനായിരുന്ന് അയാൾ ഇതിനെ പ്രത്യേക ഒരാളായി, അയാളത്ത് പോയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ, മറ്റൊരിടത്ത് പോയാൽ ശരിയാവില്ല, ഇയാൾക്കെന്തോ പ്രത്യേക കഴിവൊക്കെ ഉണ്ട് എന്ന നിലക്കാണെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ്. ആ അപകടത്തേക്ക് ഒരിക്കലും എത്താനും പാടില്ല, അതിനെ എത്തിക്കാൻ ഒരിക്കലും അനുവദിക്കാവതും അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളോടൊക്കെ പല ആളുകളും പറയാറുണ്ട് പല പ്രശ്നങ്ങളും. നമ്മൾ പറയുന്നത് നിങ്ങൾ കാര്യം ചെയ്യി, ഖുർആനിൽ ദിവസം ഒരുപാട് ദുആ ഉണ്ട്, ആ ദുആയൊക്കെ പഠിക്കി, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും, നിങ്ങൾക്ക് വിശ്വാസമുള്ള എല്ലാ നല്ല മനുഷ്യന്മാരുടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയാം, അതിന് പ്രശ്നം ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ദുആ ചെയ്യണം എന്ന് പറയുക. അതേപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, സ്വതക്ക ചെയ്യുക, തക്കവയിലേക്ക് മടങ്ങുക, തൗഹീദ് ഒന്നും കൂടി ഉറപ്പിക്കുക, തവക്കുൽ ഒന്നും കൂടി ഉറപ്പിക്കുക, റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക, അപ്പോൾ സ്വാഭാവികമായി രക്ഷപ്പെടും എന്നാണ് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതാണ് സ്വീകരിക്കേണ്ട രീതിയും. അതിനപ്പുറം സക്കീയ സുലായി സ്വീകരിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഉണ്ടെങ്കിൽ അതൊട്ട് ശരിയുമല്ല. അല്ല, അത് ചർച്ച പണ്ഡിത ലോകത്ത് ഒരുപാടുണ്ട്. ഈ പറഞ്ഞ തത്വം അവിടെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, ലോക സലഫി പണ്ഡിതന്മാർക്കിടയിൽ അതിൽ പലതരം ചർച്ചകളുണ്ട്. കാരണം ഒരു ഒരു ദുആ അല്ലെങ്കിൽ ഈ മന്ത്രം എന്ന് പറയുമ്പോൾ ഒരു ഇബാദത്താണല്ലോ, ആ ഇബാദത്തിന് അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച രീതിയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാത്ത രീതി പറ്റൂല എന്ന തത്വം വെച്ചിട്ടാണ് അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏ എങ്ങനടി? ആ ശരി, അടിച്ചെടുക്കുക ഏതായാലും പാടില്ല, അടിച്ചിറക്കാൻ പാടില്ല, ഇറക്കണം, ഇറക്കാതെക്കാൻ പറ്റില്ല, ഇതൊന്നും തലയിൽ കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അടിച്ചിറക്കുക എന്നുള്ളത് എന്തായാലും ശരിയല്ല, പ്രമാണങ്ങൾ വന്നിട്ടില്ല, അത് പാടില്ല എന്നാണ് സക്കരിയ സുലൈഹി അടക്കം പറഞ്ഞത്. അടിച്ചിറക്കാൻ തെളിവില്ല എന്ന് സുലൈഹി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുമുണ്ട്. അതുണ്ട്, അത് അടിച്ചിറക്കതല്ല, ഉഖ്റുജിയ അദുവല്ല, നബിയുടെ മുമ്പിൽ വന്ന ഒരു രോഗിക്ക് നബി ചെയ്തു കൊടുത്ത പ്രതിവിധി അതായിരുന്നു, നെഞ്ചത്ത് തട്ടിയിട്ട് ഉഖ്റുജിയ അദുവല്ല, അള്ളാഹുന്റെ ശത്രു നീ പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ജമ്മിത്രമ പറഞ്ഞു, നമുക്കിതിൽ പറയാവുന്നത് ഏറിയാൽ ഈ വാചകമാണ്, ഉഖ്റുജിയ അദുവല്ല എന്ന് പറയാം, അള്ളാഹുന്റെ ശത്രു നീ പോ എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞു നീ പോന്ന് ഒരുത്തം പറയുണ്ടെങ്കിൽ ജമ്മിത്രമ പഠിപ്പിച്ച പ്രകാരം പറഞ്ഞതാണ് അർത്ഥം. ഇനി അതല്ല, അതൊരു മാനസികമായിട്ട് ഒരുത്തം നടക്കുന്നുണ്ടെങ്കിലോ അവന് ബാല ചികിത്സ ചെയ്യുകയും വേണം. അപ്പൊ ഏറി വന്നാൽ ഇപ്പൊ ഉള്ള തർക്കം ഉഖ്റുജിയ അദുവല്ല എന്ന് മാത്രം പറയാനേ പാടുള്ളൂ, അതോ അതിനപ്പുറം മറ്റ് പിന്നെ വലും പറയാൻ പറ്റുമോ ഇല്ലേ? അവിടെ പണ്ഡിത ലോകത്ത് തർക്കമുണ്ട്, അത് നമ്മുടെ ജമിത്തുമ്പി മാത്രമല്ല, അത് ലോകവ്യാപകമായി എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതീതത്തിൽ വന്ന പദം ഇതാണല്ലോ, അതുകൊണ്ട് ആ പദത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോയാൽ ചിലപ്പോൾ ഓൻ പലതും കണ്ട് പറയും, അത് വിശ്വസിക്കാനും പറ്റൂല, അതിനെ പിന്നാലെ പിന്നെയും അങ്ങോട്ട് പറയും, അത് എന്ത് ചെയ്യും, അപകടത്തിലേക്ക് എത്തിയേക്കാം, അതുകൊണ്ട് ആ വഴി പാടില്ല പറഞ്ഞവരുണ്ട്. അതല്ല, അനിവാര്യമായി ചില പദങ്ങളൊക്കെ ചിലപ്പം കണ്ടുവല്ലും പറഞ്ഞാൽ ഒരു പ്രതികരിച്ചു പോയാൽ അത് ഈ ഇതിനെ പുറത്തേക്ക് പോകുന്നില്ല, ഉഖ്റുജിയ അദുവല്ല എന്ന് പറയാൻ അനുവദിക്കപ്പെട്ടതുകൊണ്ട് ആ തത്വത്തിൽ അത് ഒതുങ്ങുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അൽബാനിയൊക്കെ ഈ പദം തന്നെ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്റഹ്മാൻ സലഫിയും പറഞ്ഞതാണ് ഉഖ്റുജിയ അദുവല്ല എന്ന് പറയാം, അതിനപ്പുറം പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളൂ, ഉഖ്റുജിയ അദുവല്ല എന്ന് മാത്രമേ പറയാവൂ, അതിനപ്പുറം പറയാമോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാതെ ഉഖ്റുജിയ അദുവല്ല എന്ന് പറയാം എന്ന കാര്യത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസം ഇല്ല.
അത് ഈമാനും തഖ്വയും തൗഹീദും തവക്കലും ഒക്കെ വർദ്ധിപ്പിച്ച് ഓനെ പരാജയപ്പെടുത്തി ഓനെ പറഞ്ഞേക്കാണ് വേണ്ടത്. ഇപ്പോൾ ഉമർ ഖത്താബ് ഒരു വഴി കയറിയാൽ പിശാച്ച് മറ്റൊരു വഴിയിലൂടെ പോകും എന്ന് പറഞ്ഞു. അതെന്താ, തണ്ടും തലയും കണ്ടുപിടിച്ചിട്ടല്ല, ഉമർ ഖത്താബിനെ തഖ്വയും തൗഹീദും ഈമാനും കണ്ടുപിടിച്ചിട്ട് തന്നെയാണ്. ആ ഉമർ ഖത്താബിനെ പിന്നാലെ കൂട്ടൊരു കാര്യമില്ല എന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ട് വഴി മാറിപ്പോക, വേറെ വഴിക്ക് പോയാൽ അപ്പുറത്തെ ഇപ്പം നാലാളെ പഠിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ നല്ലത്. എന്നപ്പോൾ നമ്മളെ തഖ്വയും നമ്മളെ തൗഹീദും നമ്മളെ ഈമാനും കണ്ട് ഓനെ മനസ്സിലാകണം, ഇവനൊപ്പം കൂട്ടൊരു കാര്യമില്ല, ഇവനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ കഴിയില്ല, അതേക്കാളും നല്ല ഓനെ അയൽപക്കത്തിൽ ഖുറാഫിയുണ്ട്, അവിടെ പോയി കൂടാൻ നല്ലത് എന്ന് ഓനെ ബോധ്യമാകണം. അവിടെ കൂടിയാലോ ഇവിടെ നേരെ തങ്ങളത്തേക്ക് പോവുകയും ചെയ്യും. ഈ സാധാരണ ഇപ്പം നാട്ടിൽ സംഭവിക്കുന്ന എന്താണ്, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സിദ്ധന്മാരെ പോയി കാണുന്നു. സിദ്ധന്മാരെ കാണുമ്പോൾ ഈ സിദ്ധന്മാർ യഥാർത്ഥത്തിൽ പിശാച്ചിൻ്റെ ഏജൻറ്റുമാരാണ്. ഈ തങ്ങളും ബീവിയും ഹോജയ്ക്ക് ശൈത്താൻ്റെ ഏജൻ്റാണ്. അപ്പോൾ ശൈത്താനിൻ്റെ രക്ഷ കിട്ടാൻ വേണ്ടി ശൈത്താനിലേക്ക് തന്നെയാണ് ഇവൻ ചെല്ലണത്. അപ്പോൾ ഓൻ സന്തോഷമായി, കാരണം ശൈത്താൻ ആവശ്യം എന്താ, ഇവനെ കൊണ്ട് ശിൽക്ക് ചെയ്യിക്കലാണ്. ആ ശിൽക്ക് ചെയ്യാൻ റെഡിയായി ഓടെ വരുമ്പോൾ ഇനി ഓനെ എടുങ്ങാറാക്കേണ്ട ആവശ്യമില്ല. അതാണ് നേരത്തെ വായിച്ചത് ഇബ്നു മസ്ഊദിൻ്റെ സംഭവം, മന്ത്രിച്ചാൽ ഓന്തയും മാറിക്കും ഇല്ലെങ്കിൽ കണ്ണ് കുത്തും എന്ന് പറഞ്ഞ അതാണ്. അപ്പോൾ ഇവനെ കൊണ്ട് ജൂതനെത്ത് പോയി മന്ത്രിക്കുമ്പോൾ സുഖമാകുന്നു എന്ന പോലെ തങ്ങളെയോ സിദ്ധൻ്റെയോ എത്ത് പോയിട്ട് തങ്ങൾ നൂലെടുക്കും, അത് കിട്ടുമ്പോൾ ഇവൻ പറയും അത് കിട്ടിയ ശേഷം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ തങ്ങൾ പറയും നിങ്ങളെ കിഴക്ക് ഭാഗത്തുള്ള ആ മാവ് അതാണ് മുറിക്കണം എന്നറിയും, അത് മുറിക്കുമ്പോൾ ഓൻ സോക്കേട് മാറി എന്ന് ഓൻ പറയും. ചിലപ്പോൾ ചുമരിന് ഓട്ടിടാൻ പറയും, ഓട്ടിട്ടു അതോടെ ഓൻ അസുഖം മാറി എന്ന് ഓൻ പറയും. ഓനോട് നമ്മൾ മാറൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ അനുഭവമാണ് മാറിയത്. പിന്നെ എന്താ പറയേണ്ടത്, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. എന്തുകൊണ്ട്? ഇത് ഈ തങ്ങൾ ശൈത്താൻ്റെ ഏജൻ്റാണ്. അപ്പം ശൈത്താൻ ഇവനിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ് ഈ പണിയൊക്കെ ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ ശൈത്താന് മനസ്സിലായി ബന് ഞാൻ പറഞ്ഞിടത്ത് കിട്ടും, എൻ്റെ വഴിക്ക് കിട്ടും, ഓ ശിർക്ക് ചെയ്യാൻ റെഡിയാ, നരകത്ത് പോകാൻ തയ്യാറാ, പിന്നെന്തിനാ ഓനെ എടുങ്ങാറാക്കണത്. അപ്പം ശൈത്താൻ ഓനെ ഉപദ്രവം നിർത്തിവെക്കും. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യണത്, തങ്ങന്മാരെ മൂലമായിട്ട് പോണത്. അവിടെ ചെന്ന് അവിടുന്ന് ഒരു നൂലിട്ടി ഈ പണി പറഞ്ഞെടുത്തു, അത് ചെയ്തു, ഓനെ അസുഖം മാറി. ഇവ എന്ത് വിചാരിക്കുന്നു, ഇയാൾ വലിയ ഔലിയാണ്, കാര്യപ്പെട്ട ആളാണ്, അയാളെ വാക്കിട്ടിയാൽ മതി അപ്പോഴേക്ക് മാറും. നമ്മൾ എന്ത് പറഞ്ഞെടുക്കണം, ഇയാൾ ഔലിയല്ല, ഔലിയാണ്, പക്ഷേ ശൈത്താൻ ഔലിയ, അള്ളാഹ് ഔലിയല്ല, വലിയ ശൈത്വാനാണ്, ഇയാൾക്ക് ശൈത്വാൻ കൊടുക്കണ ബോധനമാണതൊക്കെ, ഇതെല്ലാം ശൈത്വാനീയത്താണ്. അതുകൊണ്ട് ഞാൻ ഓട്ടയിടൂല, മാവ് മുറിക്കൂല, ഒരു ഇല പോലും പറിക്കൂല, ആ വക ഒരു പണിമിടെ ചെയ്യൂല, എൻ്റെ പണിമിടെ നടക്കൂല, പോണ അവിടുന്ന് എന്ന് പറഞ്ഞ് ആ തൗഹീദേറ്റ് ഉറച്ചവിടെ നിന്നാൽ ഓനെ മനസ്സിലായി ഇവനെ പിടിക്കാൻ കഴിയില്ല, അപ്പോൾ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് മനുഷ്യ മാഷർക്കിലേക്ക് പോണത്. ഇത് തിരിച്ചറിഞ്ഞാലോ ശിർക്കിലേക്ക് പോകാതെ രക്ഷപ്പെടുകയാണ് ചെയ്യുക. അതെ, ഈ ചോദ്യം പറഞ്ഞിട്ട് ഒറ്റ ചോദ്യം കൂടി. പിന്നെ ഇത്രയും സംശയങ്ങളും ശക്കുകളൊക്കെ ഉള്ള ഒരു ആളാണ് സക്കരിയ സലായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിയായിരിക്കാം. പക്ഷേ എ പി അബ്ദുൽ ഖാദർ മൗലവിനോട് നമുക്ക് മുസ്ലിങ്ങൾക്ക് അല്ലെ മുജാഹിദുകൾക്ക് പിന്നെ ജിന്ന് ബാധ ഏറ്റാൽ നമുക്ക് അത് ഇറക്കുന്നതിനും ചികിത്സിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനം വേണ്ടേ എന്ന് സക്കരിയ സലായി ചോദിച്ചിട്ടുണ്ടോ? അത് ഞാൻ കേട്ടതാണ്, വിശ്വാസയോഗ്യ ആൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്, സി ഡി ടവറെന്നാണ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അയാൾക്ക് മാത്രം നേരെ നടപടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊന്ന് എതിരെ നടപടിയെടുത്തിട്ടില്ലല്ലോ, എത്രയോ ആളുകളുണ്ട്, നിങ്ങൾക്കൊന്നും നേരെ നടപടിയെടുത്തിട്ടില്ല, അവർക്ക് നേരെ മാത്രമേ നടപടിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അയാളിൽ അത്രയും കാര്യങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങളും 5 കൊല്ലത്തോളമായിട്ട് നടപടിൻ്റെ അടിസ്ഥാനത്തിലും അല്ലേ, എന്നിട്ടും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് കെ ജെ യുവിൻ്റെയും കേന്ദ്രത്തിൻ്റെ കൂടെ നിന്നൂടെ ഭൂരിഭാഗം ആളുകളല്ലേ, പിന്നെ ഈ നിങ്ങൾ പറയുന്ന ആ മടഭൂരിസുള്ള ആളുകൾ ആരാന്നൊന്ന് പറഞ്ഞു തന്നാലും ഉപകാരമായിരുന്നു. ഇത്ര മാത്രം എനിക്ക് ചോദിക്കുന്നില്ല. ചോദിച്ചതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. കെ ജെ യുവിനും കേനമിനും കൂടെ നിന്നൂടെ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അവിടെ തന്നെ ഉള്ളത്, അവിടുന്ന് പോയിട്ടില്ല. കെ ജെ യുവിനും കേനമിനും കൂടെ തന്നെ നമ്മളുള്ളത്, നമ്മളൊപ്പം നിൽക്കാൻ പറ്റാത്തതിനും കൂടി ഇത് ശരിയാക്കിയതേക്ക് വരണം നമ്മളഭിപ്രായം. ഇത് അംഗീകരിക്കാൻ കഴിയാത്തവനും ഈ പ്രമാണം അംഗീകരിച്ച് കെ ജെ യുവിനെ ശരിയായ നിലപാടിലേക്ക് തിരിച്ചു വരണം എന്നാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഈ വിശദീകരണം ഒക്കെ. അല്ലെങ്കിൽ ആയത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കെ ജെ യുവിട്ട് പോയിക്കോടി, ഞങ്ങൾ വേറെ പോവുക എന്ന് പറഞ്ഞാൽ പോരെ. അത് പറയാത്ത എന്തുകൊണ്ടാണ്? കെ ജെ യുവിലേക്ക് ഓരും കൂടെ എന്ത് ചെയ്യണം, കെ ജെ യുവിൻ്റെ ശരിയായ ആദേശം അംഗീകരിച്ച് അവരും വരണം എന്ന് പറയാനാണ്. പിന്നെ സക്കരിയ സലായിയെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള വിഷയമില്ല. സക്കരിയ സലായിയും നമ്മളും നമ്മൾക്ക് തമ്മിൽ ആദർശ ബന്ധം എന്തോ, അതേ ആദർശ ബന്ധം തന്നെയല്ല അദ്ദേഹത്തോടുള്ളത്.
അതിനപ്പുറം നമുക്കത് ഇതുപോലെ വന്നുണ്ടോ? സഖിയാസുലായി ഞാനും വേറെ കുടുംബം വന്നോ കെട്ട് വന്നോ ഒന്നുമില്ല. ഞാനും നിങ്ങളും ഞാനും ഷരീഫും എന്ത് ബന്ധമാണ് ഉള്ളത്? അതേ ആദർശ ബന്ധം തന്നെയാണ് സഖിയാസുലായി ഞാനുള്ളത്. ഞാൻ മുജാഹിദാണ് മുമ്പ്, എനിക്ക് അയാൾ അറിയില്ല, അയാൾക്ക് ഇന്നേ അറിയില്ല, എനിക്ക് ഷരീഫിനല്ല, ഷരീഫിന് ഇന്നേ അറിയില്ല. ആദർശത്തിൽ ഒന്നായപ്പോൾ പരിചയപ്പെട്ടു, ഒന്നായി. ആദർശം വിട്ടാലോ ആ ബന്ധം പോവുകയും ചെയ്യും. അപ്പോൾ പൊട്ടിട്ട് ഇങ്ങനെ പ്രശ്നമില്ല. അതേസമയം ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് സഖിയാസുലായി എ പിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ്. അത് പകുതി ശരിയാണ്, പകുതി ശരിയാണ്. അതായത് ഇങ്ങനെ കേസുണ്ടായി, അദ്ദേഹം എ പിയോട് പറഞ്ഞതാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, ഒരാൾക്ക് ഇപ്പോൾ ജിന്നുബാധ ഉണ്ടെന്ന് നമ്മളൊക്കെ സമ്മതിക്കുന്നു, അതിപ്പോൾ ഷരീഫും തർക്കമില്ലല്ലോ. ഈ ജിന്നുബാധയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ മൗലി അയാളെ ചെയ്യുക? അതാണ് സുലായി ചോദിച്ചത്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായി എന്ന് വിചാരിക്കപ്പെടുന്ന സമയത്ത് എന്തു ചെയ്യാം? എവിടേക്ക് പറഞ്ഞയക്കണം? തങ്ങളത്തേക്ക് പറഞ്ഞയക്കണോ? സിദ്ധമായത്തേക്ക് പറഞ്ഞയക്കണോ? ഷിർക്കിനെ പിന്നാലെ വിടണോ? അതല്ല മറ്റു വല്ല സംവിധാനത്തിന് ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ന്യായമായ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മളത് ചോദിക്കാൻ പോയിട്ടില്ല എന്നുള്ളൂ, ആരെയുള്ള ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഷിർക്കിന്റെ വഴിക്ക് പോകണോ? സിദ്ധമായ പിന്നാലെ വിടണോ? അതല്ലെങ്കിൽ ഏക്ക് റുഖിയ ശറഈയുടെ വഴി പഠിപ്പിച്ചു കൊടുക്കണോ? ഇത് ന്യായമായ ചോദ്യമല്ലേ? അപ്പോഴാണ് എ പി ആ അപ്പജൻ്റെ ആളാണ് ഇതേന്ന് വെച്ച് അതിനെപ്പറ്റി നിവൃത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റുഖിയ ശറഈയ എന്ന ഇസ്ലാം പഠിപ്പിച്ച പ്രമാണം അംഗീകരിച്ച മന്ത്രങ്ങളുടെ വഴികൾ ആ രീതി അത് സമൂഹത്തിന് അറിയാത്തത് കൊണ്ടാണ് റുഖിയ ഷിർക്കിയയിലേക്ക് പോണത്. റുഖിയ ഷിർക്കിയയാണ് നാട്ടിൽ അധികം ഉള്ളത്. ഇപ്പോൾ സിയാറത്ത് ഷറഈയുണ്ട്, സിയാറത്ത് ഷിർക്കിയുണ്ട്. സിയാറത്ത് ഷിർക്കി പാടില്ല നമ്മളൊക്കെ വഴുതു പറയുന്നു. എന്തിന്? സിയാറത്തില്ലാതാക്കാനല്ല, സിയാറത്ത് ഷറഈ ഉണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് തന്നെ. നിസ്കാര ശേഷം കൂട്ടുപാർത്തനമില്ല എന്ന് പറയുന്നു, പക്ഷേ ശരിയായ പാർത്തനം ഉണ്ടെന്ന് പറയുന്നു. നബിദിനാഘോഷം സുന്നത്തില്ല എന്ന് പറയുന്നു, പക്ഷെ നബി സ്നേഹം അത് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. പ്രശംസിക്കൽ മദഹ് പറയൽ ഇസ്ലാമിൻ്റെ ഒരു 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 തത്വം തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ അമിതമാവൽ പാടില്ല എന്ന് പറയുന്നു. എന്ന പോലെ റുഖിയയുടെ പേരിൽ ഷിർക്ക് സമൂഹത്തിൽ നടക്കുന്നു, അന്ധവിശ്വാസം നടക്കുന്നു, അനാചാരം നടക്കുന്നു, അത് ശരിയല്ലെന്ന് പറയാം. എന്നാൽ ഉള്ളത് ഉണ്ടെന്നും പറയാം. അത്രേ ഇതിലുണ്ടായിട്ടുള്ളൂ. അത് നേരത്തെ പറഞ്ഞ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ചില മനുഷ്യന്മാരങ്ങനെ വിചാരിച്ചതാണ്. പിന്നെ ഇത് വിശ്വാസം ഇല്ലാത്തൊരാരൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 മെമ്പർമാരുണ്ട് ജമീത്തിരുമീര്. അതിപ്പോൾ ഈ 300 പോയി കണ്ട് നിങ്ങളെ വിശ്വാസം എന്താ ചോദിച്ചെങ്കിലല്ലേ നമുക്ക് ഓരോരുത്തരും ലിസ്റ്റ് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ബുഖാരി തോട്ട് കിടന്ന് പറഞ്ഞ ആളുണ്ട്, എളുപ്പം ജമീത്തിരുമീര മെമ്പർ തന്നെയാണ്. ബുഖാറിൻ്റെ വാപ്പ നേരം സ്വീകരിക്കുക പറഞ്ഞ ഇരുവേറ്റി അയാൾ ഇപ്പോൾ തൽക്കാലം പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട്. ഇനി വേണമെങ്കിൽ ഈ 300 ലിസ്റ്റ് ഞാൻ തരാം, ഷരീഫിന് ഓരോരുത്തരും പോയി കണ്ട് ചോദിക്കാം ജിന്നുവാദം ഉണ്ടോ, അപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ടിക്കിടുക, അടുത്ത കാലത്ത് പോവുക, അയാളോട് ചോദിക്കുക, ടിക്കിടുക. അതാണ് ചെയ്യാൻ പറ്റൊരു രീതി എന്നാണ് പറയാനുള്ളത്. അതിനിടയ്ക്ക് ഇവിടെ പിന്നെ ആസിഫ് ഒന്ന് ചോദിച്ചിട്ടിരുന്നു ഏനെ, ആ അത് തന്നെ, അത് ശരിയല്ല. സലാഹിയുടെ പേര് മാത്രം നടപടി എടുത്തു, അതും 23 സ്റ്റെപ്പിന് ശേഷം എന്നാണ്, അതും ശരിയല്ല. സലാഹിൻ്റെ പേര് നടപടി എടുത്തു ശരി, പക്ഷെ മാത്രം ശരിയല്ല. അവിടെ നമുക്ക് മാത്രം വേണ്ട, ഇയാക്കാനുള്ളതിന് മാത്രം വേണമെങ്കിലും ഇവിടെ നമുക്ക് മാത്രം വേണ്ട. അതിന് ശേഷം പതിലും നടപടി എടുത്തു. ഇപ്പം അവസാനം ISM MSM ഒന്നാകെ പിരിച്ചു വിട്ടു. 23 സ്റ്റെപ്പും ഇല്ല, ഒരു സ്റ്റെപ്പും ഇല്ല, ഒറ്റ സ്റ്റെപ്പും ഇല്ലാതെ ഒന്നാകെ എന്തെയ്തു? പിരിച്ചു വിട്ടു. ഞങ്ങളൊന്നും പിരിച്ചു വിട്ടിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞാൽ പിരിച്ചു വിട്ടാലും പോകില്ലാന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കാം. ആ അതേസമയം ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. ഇപ്പം തന്നെ നോക്കി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സമ്മേളന പ്രവർത്തനത്തെ വേറെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അപ്പോൾ നമ്മളൊക്കെ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ സമ്മേളന പ്രചാരണത്തെ എല്ലാം കൂടി ഒന്നാക്കി അയക്കണ്ട് ഇറങ്ങുക, മുഴുവൻ ഊർജ്ജം അതിലേക്ക് ചെലവഴിക്കാം എന്നിരിക്കായിരിക്കാം. അപ്പോൾ പറഞ്ഞെന്ത്, പ്രത്യേകം ലിസ്റ്റപ്പെട്ടവർ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് പ്രാസംഗ്യം അവിടുന്ന് പറഞ്ഞേച്ചേരും, സ്വാഗതവും അധ്യക്ഷനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു ഓടിയാറ്. അപ്പോൾ പിന്നെ അതൊക്കെ പുറത്തായി. ഇപ്പോൾ സമ്മേളനം കഴിഞ്ഞപ്പോഴോ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു ക്യാമ്പയിൻ പുറത്തങ്ങല്ലാത്ത വേറൊന്നും പാടില്ല, MSMO ISMO MGMO സ്വന്തമായി ഒരു പണിയെടുക്കാൻ പാടില്ല. ക്യാമ്പയിൻ്റെ പുറത്തനാവട്ടെ ലിസ്റ്റപ്പെട്ടതും അതേപോലെ വർക്ക്ഷോപ്പ് പങ്കെടുത്തതും ഓരോ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഞാൻ അപ്പോൾ ഇന്നലെ എനിക്ക് ഇതേ വിശദീകരണം ഇന്നലെ എനിക്ക് പയ്യോളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദെ ഈ വർക്ക്ഷോപ്പ് പണിയെടുത്തോന്നുണ്ട് എന്താ അപ്പം അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച്. അപ്പോൾ ആ സാധു വിചാരിച്ച് വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് പണിയെടുത്ത ആൾക്കാരോട് ഇനിയിപ്പോൾ വയതോടെ വിളിക്കുന്നതാണ് അയാൾ വിചാരിച്ചത്. ഇത് പറയാം, പരിപാടികളിൽ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കേണ്ടത് പ്രഭാഷകർക്കുള്ള വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവരും സംസ്ഥാന ഭരണസമിതി അംഗീകരിച്ച ലിസ്റ്റിൽ നിന്നുള്ളവരുമായിരിക്കേണ്ടതാണ്. ആ വർക്ക്ഷോപ്പിൽ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തോളാം ഞാൻ, എന്നിട്ടും ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അപ്പോൾ അതിനെന്ത് പറഞ്ഞു, വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവരും ലിസ്റ്റിലുള്ളവരും. അപ്പോൾ വർക്ക്ഷോപ്പിൽ പങ്കെടുത്താലും പോരാ, ലിസ്റ്റിൽ ഉണ്ടാകും വേണം. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ദഴവത്ത് നിന്നു, പ്രബോധന മേഖല പറ്റ സ്തംഭിച്ചു, വഴുതില്ലാതായി. ഇനി വേണ്ടങ്ങൾ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ
വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുന്ന ഇഷ്ടപ്പെട്ടുമായ ആളുകൾ ഓരോ നിങ്ങൾ ഇപ്പം നിങ്ങൾ അവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക, ഓർക്ക് ആർക്കും പഴയതില്ല, ഓർക്ക് ആർക്കും പഴയതില്ല, ഓരൊക്കെ ഇപ്പോൾ വരികുത്ത ഇഷ്ടപ്പെട്ടവർക്ക്, വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നും ഇപ്പോൾ പഴയതില്ല, വർക്ക്ഷോപ്പ് പങ്കെടുക്കാത്തവർ ഇഷ്ടപ്പെടാത്തവർക്ക് അപ്പം ഒറ്റ സൊഴിവില്ല. കാരണം മുജാഹിദീങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ സാധനം വേറെയാണ്, ഇതൊക്കെ ഉദ്ദേശം വേറെയാണ്, അവിടെ ദാഴ്വത്ത് നടക്കുന്നേ വേണം, ദാഴ്വത്ത് നിൽക്കാൻ പാടില്ല. ഇന്നും എനിക്കറിയാം ഒരാൾ എന്നെ വിളിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു അഞ്ചാറാളെ ഞങ്ങളുടെ നാട്ടിൽ മറുപടിക്ക് വേണ്ടി വിളിച്ചു, എ പി എസ് ആളെന്ന് പ്രസംഗിച്ച് പോയി, ഒരിക്കൽ മറുപടി പറയാൻ വേണ്ടി പതരെയും വിളിച്ചു, എന്നെയും വിളിച്ചു, പതരെയും വിളിച്ചിരുന്നു, ഒരിക്കൽ ആർക്കും ഒഴിവില്ല. അവസാനം ഈ ലിസ്റ്റിൽപ്പെട്ട ആളെ വിളിച്ചു, അപ്പം മൂപ്പര് പറഞ്ഞു, ഡേറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഞാൻ ക്ലിപ്പിട്ടപ്പോൾ പ്രസംഗിക്കില്ല, മറുപടി പറഞ്ഞു ഇല്ലാന്ന്. അപ്പം ഇദ്ദേഹം ചോദിച്ചു, എന്താ അപ്പം നിങ്ങളീ പറയണത്, ലിസ്റ്റ് ഇപ്പെടാത്തവർക്കൊക്കെ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്, മറുപടി പറയാൻ റെഡിയാണ്, പക്ഷേ ഡേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു മറുപടി ഞാൻ പറയില്ല, ഡേറ്റ് എനിക്കുണ്ട്, അപ്പോൾ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മൂപ്പര് ചോദിച്ചു. അയാൾ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ആളെ ഞാൻ ഇപ്പോൾ പറയണില്ല അയാൾ. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചത്, ദൈവത്തെ മുടക്കാനുള്ള പണിയാണെന്ന് മുജാരിക്ക് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ ദൈവത്ത് നിൽക്കാൻ പാടില്ല, അത് കേന്ദ്രം എന്ന സാധനം ലോകത്തു നിന്ന് പിരിഞ്ഞു പോയാലും ദൈവത്ത് നടക്കേണ്ടതാണല്ലോ, ദൈവത്ത് നടക്കണം, തൗഹീദ് അനുസരിച്ച് ജീവിക്കണം, കേന്ദ്രമും കേ ചെയ്യുന്ന സംവിധാനം ഇല്ലാതായി വിചാരിക്കുക, എന്നാൽ നമുക്കൊക്കെ ഇവിടെ സുന്നിക്ക് പോകാൻ പറ്റുമോ, നമ്മളപ്പോഴും തൗഹീദിലല്ലേ ദൈവത്ത് നടക്കണ്ടേ. അപ്പോൾ ദൈവത്ത് നിർത്താനുള്ള ശ്രമമുണ്ടെന്ന് മനസ്സിലായപ്പോൾ മുജാഹിദീങ്ങൾ ഉണർന്നു, എന്നാൽ ദൈവത്ത് നടക്കട്ടെ. അപ്പോൾ സ്വാഗത സംഘമോ ഐക്യ സംഘമോ എന്തെങ്കിലും പേരിട്ടിട്ട് ദൈവത്ത് ഇറങ്ങി ശക്തമായ ദൈവത്ത് ഒറ്റ ദിവസം ഒഴിവില്ലാതെ എന്നും പരിപാടികൾ അൽഹംദുലില്ല. ആവട്ടെ, ചോദിക്കരുത്, ഇവിടുന്നാണ് അവിടുന്നാണ് ചോദിക്കേണ്ടത്. ഫൈസൽ മുസ്ലിയാരെ ദൗറ ഇൽമിയിലെ മെമ്പറാണെന്നുള്ളതൊക്കെ ചോദിക്കുക. കേജയിൻ്റെ ഇവിടെ ഈ നേരത്തെ ശിർക്കാരോപണമാണ് എന്നുള്ളത് തെളിയിച്ചപ്പോൾ ഇവിടെ പലർക്കും, എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ടായൊരു സംശയമാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, ഇത്രയും ഗൗരവതരമായ തൗഹീദും ശിർക്കും വേർതിരിക്കണ വിഷയമായിട്ടും കൂടി കേരള ജമ്മിയത്തുൽമേൻ്റെ ഈ ബുക്ക് രണ്ട് പ്രാവശ്യം ഇറക്കിയിട്ടും അതിൽ ഈ ആയുവാദം ഈ എന്താണ് ജിന്നി വിവാദം ജിന്നിനോടുള്ള സഹായത്തായിട്ടും വന്നിട്ടേ ഇല്ല. അതെന്തുകൊണ്ട് അത്രയും ഗൗരവതരമായ ശിർക്കിൻ്റെ വിഷയമായിട്ടും മുവാഹിദുകളുടെ ഇടയിൽ മുജാഹിദുകളുടെ ഇടയിൽ ഇത്രയും ശിർക്കാരോപണം ആണെന്നും അല്ല എന്നും ഉള്ള തർക്കം വന്നിട്ടും ജമ്മിയത്തുൽമീൻ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ ഒന്ന്. അത് മാത്രമല്ല, അതിൻ്റെ 19-ാമത്തെ പേജിൽ നേരത്തെ ഇവിടെ കാണിച്ചമായി തന്നെ ഇത് വെറും ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ഈ ജമ്മിയത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യാതെ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങിയിട്ടത് വിഷയം ആക്കിയതാണോ യാഥാർത്ഥ്യം, അതല്ല കെ ജെയുവിൻ്റെ ഉള്ളിൽ ചർച്ച വന്നിട്ടുണ്ടോ ഒന്ന്. രണ്ടാമത്തത്, ഈ കെ ജെയുവിൻ്റെ മുമ്പിൽ ഫൈസൽ മുസ്ലിയാരും അനീഫ് കായക്കൊടിയും കൊടുത്ത പ്രബന്ധത്തിൽ ഇത് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കും ഹറാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. പക്ഷേ അതിന് പകരമായി കെ ജെയുവിൻ്റെ ഫത്വ വന്നപ്പോൾ അതിൽ കാണുന്നത് ശിർക്കാണെന്നാണ്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ കെ ജെ യുവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇപ്പോൾ കെ ജെ യു എന്നുള്ള ശരിക്ക് ജമിയത്തുൽ ഉലമ പണ്ഡിതന്മാരുടെ സഭ, 300-ഓളം മെമ്പർമാരുള്ളതാണ് കെ ജെ യു. 300-ഓളം പണ്ഡിതന്മാർ എന്ന് പറയാൻ പറ്റില്ല, കാരണം പണ്ഡിതന്മാർ നമ്മുടെ ആരും പണ്ഡിതന്മാരല്ല, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പണ്ഡിതന്മാർ എന്നുള്ള പദം തന്നെ നമുക്ക് പ്രയോഗിക്കാൻ വകുപ്പില്ല. പണ്ട് മടവൂര് പോയപ്പോൾ ഗൾഫിൽ അയാൾ കൂടെ പിന്നെ ഒരു ഇത് കൊടുത്തു, കേരളത്തിൽ 150 ആരമ്യങ്ങൾ എൻ്റെ കൂടെയാണ്. അപ്പോൾ ഓർക്കാലും ഇപ്പോൾ ഈ 150 ആരമ്യങ്ങളുടെ ഏറ്റവും പിന്നെ ഓരോ ലോകത്തെവിടെയും കാണുന്നില്ല എവിടെ ഓരോക്കെയെന്ന് വെച്ച്, കാരണം ഞങ്ങൾ സൗദി 4-5 ആരമ്യങ്ങളുള്ളൂ, നിങ്ങളുടെ നാട്ടിൽ 150 ആരമ്യങ്ങളോ എന്നാ പോലും ചോദിച്ചത്. അപ്പോൾ 150 ആരമുണ്ടെങ്കിൽ ലോകം മൊത്തം നന്നാക്കാൻ ഓര് മതി. അപ്പോൾ ഓരോ ഇബ്നു ബാസിനെയും അൽബാനിയും ഷെയ്ഖ് ഉസൈമീനൊക്കെയാണ് ഓരോ ആരമായി കാണുന്നത്, മറ്റൊന്ന് ആരമായി കാണുന്നില്ല. അപ്പോൾ 150 അല്ല, നമ്മുടെ നാട്ടിലെ ആരമ്യങ്ങൾ തന്നെ വിളിച്ചത്. പിന്നെ ചിലർക്ക് തോന്നി ലോകത്തുള്ളവർക്കൊക്കെ വലിയ ആരമ്യങ്ങൾ കേരളത്തിലുണ്ടെന്ന്, അത് വേറെ വിഷയം. ഏതാവട്ടെ, അപ്പം 150 അംഗങ്ങൾ അല്ല 300-ഓളം അംഗങ്ങളാണ് കെ ജെ യുവിൽ ഉള്ളത്. ഇത് ഭരണരംഗത്ത് രണ്ട് സമിതിയാണ്, ഒന്ന് ജനറൽ ബോഡി, മറ്റൊന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ്. ജനറൽ ബോഡിക്കാണ് കൗൺസിൽ എന്ന് പറയുക. ഈ പിന്നെ ഇതിന് പുറമെ വൈജ്ഞാനിക രംഗത്ത് 3 സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉന്നത സമിതി, നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാർ. അപ്പോൾ ഒന്ന് ഉന്നത സമിതി, നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരുമായ നമ്മുടെ എ പി ടി പി അബ്ദുറഹ്മാൻ സലഫി പറപ്പൂർ എം എം മദനി അടക്കമുള്ള നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന സമിതി. രണ്ടാമത് ഇതിൻ്റെ ഒരു ഗവേഷക ബോഡി, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു സമിതി, 14-അംഗ ടീം. അത് ഇന്ന് ദഴ്വാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മതപ്രതിവാദങ്ങൾക്കും മറുപടികൾക്കും എല്ലാം പോകുന്ന നമ്മുടെ പ്രബോധകന്മാർ, അവർക്കാണല്ലോ ഇപ്പോഴത്തെ കറണ്ട് പൾസ് മനസ്സിലാവുക. അതുപോലാണ് സ്വാഭാവികം സുന്നാള സീഡിങ് കേൾക്കും, ജമാഅത്ത് സീഡിങ് കേൾക്കും, മടവുരാളത്തും കേൾക്കും, ഓരോ പുസ്തകം വായിക്കും, ഇതെല്ലാം ചെയ്യുന്ന ടീം ഈ 14-അംഗ സമിതി. ഞങ്ങളൊക്കെ അതിലെ അംഗങ്ങളാണ്.
അതിൽ ജബ്ബാർ മൗലവിയുണ്ട്, സക്കരിയാ സുലാഹിയുണ്ട്, അനീഫ് കായക്കുടിയുണ്ട്, അനസ് മുസ്യാരുണ്ട്, ഞാനുണ്ട്, മുനീർ മദനയുണ്ട്, അബ്ദുറഹ്മാൻ അൻസാരിയുണ്ട്, ഷാഫി സുലാഹിയുണ്ട്, കരുവമ്പൊയിലുണ്ട്, അബ്ദുൽ ഖാദർ കുണ്ടോട്ടിയുണ്ട്. ഇങ്ങനെയുള്ള 14 ആളുകൾ അതീതങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെ 14 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതി, അവരാണ് ശരിക്കും വിഷയങ്ങൾ കൈകാര്യം ചെയ്യല്. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഇനി ഇല്ലെങ്കിലും മാസത്തിൽ ഒരിക്കൽ ഇവർ ഒരുമിച്ച് കൂടും ജാമിയ സലഫിയിൽ പുളിക്കലി. എന്നിട്ട് ഓരോ വിഷയം തിരഞ്ഞെടുത്ത് ആ വിഷയത്തിൽ കിതാബുകൾ വെച്ചുകൊണ്ട് കൃത്യമായി എല്ലാവരും ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യുകയും അതൊരു പ്രബന്ധമാക്കി തയ്യാറാക്കി മറ്റേ ഈ ഉന്നത സമിതിയുടെയും കൂടെ അവരും ഒന്നിച്ചു കൂടുന്ന ഒരു ഒരു സദസ്സിൽ വെച്ച് ഈ പ്രബന്ധം അവതരിപ്പിക്കുകയും അതിലേക്ക് വല്ല തിരുത്തലോ കൂട്ടലോ കുറക്കലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കൂടി നിർദ്ദേശിക്കുകയും അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രബന്ധം ഒന്നുകൂടെ തർത്തീവാക്കുകയും ചെയ്യും. മൂന്നാമത്തെ സമിതി ഖത്തീബുമാരും അതേപോലെ നമ്മുടെ ഈ ദഴ്വാ രംഗത്ത് വളർന്നു വരുന്ന ആളുകളുമായ ആളുകൾ, ക്ലാസ് എടുക്കാനും കുറച്ചൊക്കെ പ്രസംഗിക്കാനും പോകുന്നവർ, അവർ ബാക്കി മെമ്പർമാരൊക്കെ ഉണ്ട്, മെമ്പർഷിപ്പ് ഇല്ലാത്തവരും കുറച്ചാളൊക്കെ അതിലുണ്ട്. അവരെ ഒരു 6 മാസത്തിലൊരിക്കലൊന്ന് വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഇതുവരെയുള്ള ഈ ചർച്ചയുടെ ഒരു ആകത്തുക അതൊരു പ്രബന്ധമാക്കി അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ഒരു കോപ്പി എടുത്ത് അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അതിലൂടെ അതോടുകൂടി ഈ ഈ വിഷയം എന്ത് ചെയ്തു നമ്മുടെ ഫീൽഡിലേക്ക് എത്തും, അല്ലെങ്കിൽ ഖത്തീബുമാരിലൂടെയാണല്ലോ ഫീൽഡിലേക്ക് എത്താനുള്ളത്. ഇതാണ് ജമിയത്തു ഉലമയുടെ സാധാരണ പതിവ്. എന്നാൽ ഈ വിഷയത്തിൽ ഈ പതിവുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, ഈ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇത് ഈ സിറ്റിങ്ങിൽ മാസത്തിൽ നടക്കുന്ന ഈ ഒരു സിറ്റിങ്, ദൗറ എന്ന് പറയും അതിന്, ഈ ദൗറയിൽ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ, ഇക്കഴിഞ്ഞ ഡിസംബറല്ല അതിന് മുമ്പ് 2011 ഡിസംബറിൽ കൂടിയ സിറ്റിങ്ങിൽ സ്വാഭാവികമായും പല സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ വിഷയം അനൗദ്യോഗികമായി കയറി വന്നു. അന്ന് വിഷയം വേറെയായിരുന്നു, ആ വിഷയത്തിനിടയിൽ ഈ സംസാരം കടന്നു വന്നു. സംസാരം വന്നപ്പോൾ അവിടെ വെച്ച് പലരോടും അഭിപ്രായം ചോദിച്ചു, നിങ്ങളഭിപ്രായം എന്താ എന്ന് പലരോടും അവിടെ ചോദിച്ചു. അപ്പോൾ അന്ന് ഒട്ടുമിക്ക ആളുകളും ഈ വിഷയം അത്ര ഇതിനാഴത്തിലേക്ക് ഇറങ്ങി ആലോചിച്ചവർ അല്ല, കാരണം ആവശ്യം വന്നിട്ടില്ല. നമ്മളൊക്കെ തന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങിയത്, ഇതിനു മുമ്പ് നമ്മളൊക്കെ ആലോചിക്കേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ പ്രശ്നമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അന്ന് പലരും ഈ വിഷയം പഠിച്ചിട്ടില്ല. അപ്പോൾ ചിലർ ഷിർക്ക് എന്ന് പറഞ്ഞു, ചിലർ ഷിർക്കല്ല എന്ന് പറഞ്ഞു, ഷിർക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു, പല അഭിപ്രായങ്ങൾ അവിടുന്ന് വന്നു. ഞാനന്ന് പറഞ്ഞു, ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല, അവിടെ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അന്ന് ഞാൻ പഠിച്ചിട്ടില്ല, അതിനെ സത്യം. അപ്പോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യാൻ പറ്റൂല, എന്തായിരുന്നാലും അതൊരു അപകടത്തിലേക്കുള്ള വഴിയാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് രേഖപ്പെടുത്തി. അതാണ് ഇപ്പോൾ പന്നൂർ പിന്നെ വിചിന്തത്തിൽ എഴുതിയത്, ഷിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു പറഞ്ഞത്. ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചർച്ച വന്നു, എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ വിഷയം നമ്മുടെ 1 മാസത്തെ വിഷയമാക്കി മാറ്റിക്കൂടാ? 1 മാസത്തെ സിറ്റിങ്ങിൽ നമുക്ക് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാമല്ലോ, എന്നിട്ട് എന്നാൽ എല്ലാവർക്കും പഠിക്കാത്ത വിഷയം എന്നാൽ ശരിയാക്കാം. അങ്ങനെ 2012 ജനുവരിയിലെ സിറ്റിങ്ങിലേക്ക് ഈ വിഷയം നിശ്ചയിച്ചു. എങ്കിൽ ആര് ഈ വിഷയം പ്രബന്ധം അവതരിപ്പിക്കും എന്ന് ചോദ്യം വന്നപ്പോൾ അവിടെ ഏറ്റെടുക്കാൻ ആരുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ അനീഫ് കായക്കൂടി എന്നെ സഹായിക്കണം. ഞാനിത് 100% ആത്മാർത്ഥമായി പറഞ്ഞു. എനിക്കന്ന് ഇതിൻ്റെ ഉള്ളിലെ ഈ കളികളൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മൂവർ സംഘം ഉണ്ടെന്നോ പലവർ സംഘം ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആത്മാർത്ഥമായി എനിക്ക് വിഷയം പഠിക്കാനുമായി. പിന്നെ എന്തുകൊണ്ട് കായക്കൂടി വേണമെന്ന് പറഞ്ഞു? സാധാരണ മടവുകൾക്കെതിരെ വേദി കൈകാര്യം ആളാണല്ലോ അദ്ദേഹം, അതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരുപാട് പിന്നെ തെളിവുകളും മറ്റും അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ടാവും. ഞാൻ മടവൂരികളുമായി ബന്ധപ്പെട്ട ഏരിയയ്ക്ക് അധികം ഇറങ്ങാത്തത് കൊണ്ട് ആ സൈഡ് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ടാണ് ഈ വിഷയം തയ്യാറാക്കിയത്. 2-3 ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി താമസിച്ചു, അദ്ദേഹം എൻ്റെ അടുക്കത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇരുന്നിട്ട് ആണ് ഞങ്ങളിത് തയ്യാറാക്കിയത്. അതിൻ്റെ 95% കായക്കുടിയുടെ ഭാഗത്ത് തന്നെയാണ്, കാരണം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറേ ഫത്വയും മറ്റും മറിച്ചൊക്കെ അദ്ദേഹം വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, അലഹമ്ദുലില്ലാ അദ്ദേഹത്തെ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് പണി എളുപ്പമായി എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധമാണ് ഇത്, 18 പേജുള്ള പ്രബന്ധം. ഇത് ടൈപ്പ് ചെയ്തടക്കം അനീഫ് കായക്കുടിയാണ്. ഇത് 2011 ജനുവരിയിൽ അവിടെ സമർപ്പിച്ചു. 2012 ജനുവരിയിൽ ഇതവിടെ സമർപ്പിച്ചു. ഞാനാണ് ജമിയത്തുൽ ഉലമയുടെ ആ സിറ്റിങ്ങിൽ ഇത് വായിച്ചത്, വായിച്ച് അവതരിപ്പിച്ചു. അത് അവിടെ വാങ്ങി വെച്ചു. ഇതിൽ യാ ഇബാദതയുമായി ബന്ധപ്പെട്ട് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ വന്നത് യാ ഇബാദതയിൽ 3 പോയിൻ്റ് പറഞ്ഞു. 1, യാ ഇബാദത അഈനൂനി എന്ന ഹദീസിൻ്റെ സനദിനെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത്.
സൂക്ഷ്മ പഠനത്തിന് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനിയുടെ സിൽസത്തുൽ അഹാദീസുൽ ളഈഫ വായിക്കുക, നമ്പർ 615. എന്നിട്ട് രണ്ട്, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വഹീ അല്ലെന്ന് ആദ്യം പറഞ്ഞു, സ്വഹീ ആണെങ്കിൽ തന്നെ തെളിവല്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ മൂന്ന്, യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാജറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധവുമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. നാലാമത്, ബസാർ റിപ്പോർട്ടിലെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദല്ലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ജിന്നും മലക്കും എന്ന് പറഞ്ഞവരുണ്ട്, മലക്ക് മാത്രമാണെന്ന് പറഞ്ഞവരുമുണ്ട്. അടുത്ത പോയിന്റ്, ഒരാൾ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിൻ്റെ ഭാഗമാണിത് എന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഷെയ്ഖിൻ്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. ഇത് സ്വഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. അപ്പോൾ സ്വഹീ ആണെങ്കിൽ എന്ത് വരണം? ആ പദം പറയാം, ആ സ്ഥലത്ത് പറയാം, അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് യാ ഇബാദത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധം. പിന്നെ ജിന്നുമായി സഹായം തരുന്ന വിഷയം സ്വാഭാവികമായി ഇതിൻ്റെ കൂടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് വരേണ്ടതില്ലായിരുന്നു, പക്ഷേ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണം എന്ന് താല്പര്യം മൂപ്പരുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് കൊണ്ടുവന്നു. ഇതിൽ വ്യത്യസ്ത ഫത്വകൾ കൊടുത്തിട്ടുണ്ട്. ഷിർക്കായ ഫത്വ കൊടുത്തു, ഷിർക്കല്ലാത്ത ഫത്വ കൊടുത്തു, ഹറാമിൻ്റെ ഫത്വയും കൊടുത്തു. അവസാനം കൊടുത്തത് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൻ്റെ വിശദീകരണമായി ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് നടത്തിയ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് പ്രബന്ധം അവസാനിക്കുന്നത്. അതെന്താ? അൽ ഇസ്തിയാനത്തു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നോട് സഹായ തേടൽ ഹറാമാണ്. സ്വഭാവം കാണത്തി ഇസ്തിയാനത്തു ബിൽ ജിന്നിയിൽ കാഫിർ ഷൈത്വാനി അം ബിൽ ജിന്നിയിൽ മുസ്ലിമി, മുസ്ലിം ജിന്നാവട്ടെ കാഫിറും ഷൈത്താനുമായ ജിന്നാവട്ടെ രണ്ടായാലും ഹറാമാണ്. അതില്ല, അതിന് പല തെളിവുമുണ്ട്. ഇതാണ് അവസാനം കൊടുത്ത ഫത്വ. അതോടുകൂടി പ്രബന്ധം അവസാനിക്കുകയുമാണ്. ഇതവിടെ കൊടുത്തു, ഇതവിടെ വാങ്ങി വെച്ചു കഴിഞ്ഞ 2012 ജനുവരിയിൽ. അന്നത്തോടുകൂടി മാസാന്ത സിറ്റിംഗ് അവസാനിക്കുകയും ചെയ്തു. പിന്നത്തെ ഈ 12 മാസം, ഒരു കൊല്ലമായിട്ട് പിന്നെ ആ സിറ്റിങ്ങേ ഉണ്ടായിട്ടില്ല. ഇത് വാങ്ങിവെച്ചിട്ട് പിന്നെ കൂടിയ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിലാണിത് ഷിർക്ക് തീരുമാനിച്ചത്. അതാണ് പിന്നീട് സർക്കുലറായി യൂണിറ്റിലേക്ക് വന്നതും. അപ്പം ദൗറയിൽ അത് പറഞ്ഞിട്ടില്ല, ശേഷം വന്ന അവരെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു ഷിർക്ക് തന്നെയാണ്. എക്സിക്യൂട്ടീവിൽ, എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, എം എം മദനയുണ്ട്, പിന്നെ അബ്ദുൾ റസാഖ് വാക്കവിയുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്, ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു ഷിർക്ക് തന്നെയാണ്, ഒരു പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. അത് സർക്കുലറായി അയച്ചെന്നു. അതോടെ കൊണ്ട് ആയിരിക്കാം 12 മാസമായി പിന്നെ മാസാന്ത സെറ്റിംഗ് ഉണ്ടായില്ല. ഫെബ്രുവരിയിൽ പിന്നെ കൂടി, സോറി വിട്ടുപോയതാണ്, ഫെബ്രുവരിയിൽ പിന്നെ കൂടി. പക്ഷെ അന്ന് ആജർ വളരെ കുറവായി, ഞങ്ങൾ കുറച്ചാളുണ്ടായിരുന്നുള്ളൂ. അന്ന് ബഷീർ സലഫി പൂളപ്പോൾ ചോദിച്ചു, കഴിഞ്ഞ ദൗറയിൽ തീരുമാനിച്ചത് പ്രകാരമല്ലല്ലോ ഇപ്പം തീരുമാനം വന്നത്, ദൗറയിൽ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഷിർക്ക് എന്നായി മാറി എന്ന് ബഷീർ സലഫി പൂളപ്പോൾ ചോദിച്ചു. അപ്പോൾ അഹമ്മദ് മദൻ നീ ചെന്നിട്ട് പറഞ്ഞു, അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ വിഷയം വെറുതെ വസ്വാസം ഉണ്ടാക്കുക, ഇരിക്കവിടെ എന്ന് പറഞ്ഞ് 4 ഒച്ചട്ടാണ് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ 12 മണിക്ക് പിരിഞ്ഞ് പോവുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. അതിന് ശേഷം പിന്നെ ഇതുവരെ ആ ദൗറുണ്ടായില്ല. ദൗറുണ്ടായ സ്വഭാവം ചെയ്യും, ഈ പണ്ഡിതന്മാർക്ക് വീട് ഒരുമിച്ച് കൂടും, അപ്പോൾ വീണ്ടും ചർച്ച വരും. അപ്പോൾ ഒരുമിച്ച് കൂടാൻ വേദി തന്നെ ഇല്ലാതാക്കി. വേറെ എവിടെ ഒരുമിച്ച് കൂടിയാൽ ഗ്രൂപ്പ് മീറ്റിംഗ് ആയി വ്യാഖ്യാനിക്കും ചെയ്യും, വേറെ എവിടെയും കൂടിയ ഗ്രൂപ്പ് മീറ്റിംഗ് ആയി. എന്നാൽ ഇവിടെ കൂടാൻ ചാൻസ് ഉണ്ടോ? അത് ഇട്ടില്ല താനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സിക്യൂട്ടീവ് കൂടും, ഓരോ തീരുമാനം വരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കെ ജെ യുടെ തീരുമാനം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ ജെ യുവിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എടുത്താൽ ഏകദേശം ഒരേ ആളുകളാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കെ മുജാഹിദ് സെൻ്ററിൻ്റെ യോഗം കൂടിയാൽ കെ എൻ എമ്മിൻ്റെ യോഗമായി, പുടിക്കൽ യോഗം കൂടിയാൽ ജമ്മിത്തമ്മിൻ്റെ യോഗമായി. മുജാഹിദ് സെൻ്ററിൻ്റെ യോഗം കൂടുമ്പോൾ ടി പി അധ്യക്ഷനായിരിക്കും, സെക്രട്ടറി എ പി മിക്കവാറും ഉണ്ടാവില്ല. അപ്പം അബ്ദുറഹ്മാൻ സലഫി സ്വാഗതം പറയും, മൂപ്പിലേക്കും കൈകാര്യം ചെയ്യുക, എം എം മദനി പുറത്തവിടെ സദസ്സിലുണ്ടാവും ചെയ്യും. എന്നിട്ട് ചർച്ച ചെയ്യും, അപ്പോൾ തീരുമാനം വരും, നമുക്കിത് ജമ്മിയത്തുമയോട് ആവശ്യപ്പെടാം. അപ്പോൾ അത് മിനിസ്റ്റർ എഴുതി ജമ്മിയത്തുമ കത്തയക്കും. പിന്നെ തയ്ച്ച പുളിക്ക യോഗം ചേരും, അധ്യക്ഷൻ ടി പി, കാരണം ഉമരി വരലില്ല, സ്വാഗതം എം എം മദനി, അബ്ദുറഹ്മാൻ സലഫിയോട് ഉണ്ടാവും. എന്നിട്ട് വായിക്കും, കെ എൻ എമ്മിൻ്റെ കത്ത് കിട്ടിയിട്ടുണ്ട്,
അതുകൊണ്ട് ഇതിൽ നമുക്ക് പ്രാമാണികമായ തീരുമാനത്തേക്ക് എത്തണം. അപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനത്തേക്ക് എത്തി, അത് കെ എൻ എമ്മിന് മറുപടി എടുക്കും. അപ്പം എന്തായി, കെ എൻ എം വൈജ്ഞാനികമായ തീരുമാനം ജമ്മിയത്തിനോട് ആവശ്യപ്പെട്ടു, ജമ്മിയത്തുരമ്മ അത് തീരുമാനം തന്നു. അപ്പോൾ കെ എൻ എമ്മും കെ ജെയും മൈക്ക് കണ്ടൻ അംഗീകരിച്ചു. ഇതാണ് കുറേ കാലമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. പേരെന്താണ്, കെ ജെയ് പറഞ്ഞില്ലേ, കെ എൻ എം പറഞ്ഞില്ലേന്നാ. എന്നാൽ ഈ കെ എൻ എമ്മിനും കെ ജെയിനും മറ്റ് മനുഷ്യന്മാരോ അതൊന്നും ഇതിൽ ഇടപെടണില്ല, വരണില്ല. ഈ സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പ് എം എം മദനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സാർ ആ സിറ്റിംഗ് ഒന്ന് രണ്ടാമത് തുടങ്ങണമല്ലോ, ആ ഇൻഷാദ സമ്മേളനം കഴിയട്ടെ ആണ് അപ്പനോട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം ഇതാണ്, അതിൽ ഇതാണ് പറഞ്ഞത്. പിന്നെ സഹായം ചോദിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞത്, അതിന് ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇതിൽ പഠന വിധേയമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എന്താ, ദുആഉം അതിൻ്റെ പര്യായങ്ങളായി വരുന്ന ഇസ്തിആന, ഇസ്തിഗാസ, ഇസ്തിആദ എന്നിവയും അല്ലാഹു അല്ലാത്ത ആരോടും മനുഷ്യൻ, മലക്ക്, ജിന്ന് നടത്താൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ദുആഉം അതിൻ്റെ പര്യായമായി വരുന്ന ഇസ്തിആനയും എന്നത്, അപ്പം അല്ലാത്തതോ അതിൽ വ്യത്യാസം ഉണ്ട് അർത്ഥം. അത് ഈ പറഞ്ഞത് നമുക്കായിരിക്കും തർക്കവുമില്ല. അപ്പം ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുക. പിന്നെ ഈ പുസ്തകത്തിൻ്റെ കാര്യം, ഇത് യഥാർത്ഥത്തിൽ ജമ്മിയത്തുലമ്മ അങ്ങനെ ഒരു ഔദ്യോഗികമായി കൂടുതലായി ചെറുക്കിയ ബുക്കല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കഴിഞ്ഞു ഇതിലെ സംസാരിച്ചപ്പോഴും ജമ്മിയത്തുലമ്മയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകം എന്ന് പറഞ്ഞത് ഇത് ബുദ്ധിമുട്ടില്ല. ഇത് ഞങ്ങൾ ആ പറഞ്ഞ സിറ്റിങ്ങിൽ, ഈ പറഞ്ഞ ജനുവരിയിലെ സിറ്റിങ്ങിലോ ഫെബ്രുവരി സിറ്റ് രണ്ടാലും ഏതാണെന്ന് ഓർമ്മ, ഒന്നുകിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി, ആ സിറ്റിങ്ങിൽ കുണ്ടോട്ടിയിലെ നമ്മളെ കാദർബായി പറഞ്ഞു ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നുവെന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ജമ്മിത്തമിലെ മെമ്പർമാർക്ക്, ചുരുങ്ങിയ പക്ഷം ഈ ദൗറയിലെ ഈ മെമ്പർമാർക്കെങ്കിലും അതിൻ്റെ കോപ്പി തരണം. ഓലൊക്കെ വായിച്ചു നോക്കി, ഓർക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരിഗണിക്കണം പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ്. കാരണം ഇതൊരു വ്യക്തി എഴുതുന്ന പുസ്തകമല്ലല്ലോ, ഇത് ഒരു സംഘടന എഴുതുന്ന പുസ്തകമല്ലേ. പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഒരു അബദ്ധം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പുസ്തകം ഇറങ്ങുന്നു കേട്ടു, ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറക്കുന്നതിന് മുമ്പ് ഒരു കോപ്പി എല്ലാവർക്കും തരണം. അപ്പോൾ എം എം മദനി പറഞ്ഞു അത് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എഴുതലും കഴിഞ്ഞിട്ടുണ്ട്, പ്രസ്സിൽ കൊടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേലേമ്പറ പരിപാടി വെച്ചിട്ട്, പൈങ്കോട്ടൊരു പരിപാടി വെച്ചിട്ട് അതിൻ്റെ പ്രകാശനം ഉണ്ടായത്. അപ്പോൾ അതാണ് പുസ്തകത്തിൻ്റെ കഥ. അപ്പോൾ പിന്നെ മനസ്സിലായത് അത് മൂന്നാൾ കോഴിക്കോട് മെട്രോ ടവറിൽ റൂം എടുത്തിട്ട് ഇരുന്ന് എഴുതിയതാണ്, ജമീത്തുമ്മേൻ്റെ പേരിൽ പുറത്തിറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് അബദ്ധം. അപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട മെമ്പർമാർ നിനക്ക് നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി ഒരു കത്തുണ്ടാക്കി, ഇതിലുള്ള അബദ്ധങ്ങളൊക്കെ പാടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്തുണ്ടാക്കി എം എം മദനിക്കും അതേപോലെ ഉമരിക്കും എ പിക്കും ടി പിക്കും ഔദ്യോഗികമായി കൊണ്ടുപോയി കൊടുത്തു. ഈ പുസ്തകത്തിൽ കുറേ അബദ്ധങ്ങളുണ്ട്, പ്രമാണവിരുദ്ധമായതുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. ഷാഫി സലാഹിയാണ് അത് കൊണ്ടുപോയി കൊടുത്ത ആൾ. 38 ആളുകൾ ഒപ്പിട്ടു. അതാണ് പിന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ പറഞ്ഞത് 38 പോത്തുകൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട് പറഞ്ഞ്. ഈ 38 ആളിൽ അബ്ദുൽ അക്കുസുലം യാമയൂരുണ്ട്, സുഹേർ ചുങ്കത്രയുണ്ട്, ഇങ്ങനെയുള്ള നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരും പ്രബോധന്മാരും ഒക്കെ ഉള്ള ഒരു സമിതിയെ പറ്റിയാണ് അപ്പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ശേഷം വീണ്ടും ഇപ്പോൾ എഴുത്തുകൊടുത്തു ഈ പുസ്തകത്തിൽ രേഖാമൂലം ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് ഇനിയും പറയേണ്ടെഴുതിയിട്ട് ഒരു 70 ആളുകൾ കൂടി ഒപ്പിട്ടിട്ട് വീണ്ടും കൊടുത്തു. അതിൽ കൊടുത്തെന്താണ്, ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെല്ലാം വിളിക്കണം എന്ന് പറഞ്ഞ് എഴുത്തു കൊടുത്തു. ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് എഴുത്തു കൊടുത്തു. അതിൽ ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അതോടെ വാങ്ങിച്ചു ഇൻഷാ സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ടാണ്. ഇതുവരെ പിന്നെ വിളിച്ചിട്ടില്ല, ഇനി വിളിക്കേണ്ടി വരില്ല. കാരണം എന്താ, മിക്കവാറും ഒക്കെ ഇങ്ങനെ പിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പിരിച്ചിട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. 2-3 ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് സംഘടനയെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു. അതിന് എന്തും പറയാനും എന്തും പ്രചരിപ്പിക്കാനും തയ്യാറാകുന്നു. അപ്പോൾ അവരെ കൈകളിൽ നിന്ന് സംഘടനയെ രക്ഷപ്പെടുത്തണം, അവരെ കൈകളിൽ നിന്ന് കെ ജെയും കെ എനും രക്ഷപ്പെട്ടു പോരണം. 100% ആത്മാർത്ഥമായ നിഷ്പക്ഷമായ ചർച്ചകൾ ഈ രംഗത്തുണ്ടാവണം. എന്നിട്ട് എന്താണോ പ്രമാണം പറയുന്നത് അത് എല്ലാവർക്കും അംഗീകരിക്കാം. അതാണ് ഹുസൈൻ സലഫി സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ കാലം വരെ ലോക സലഫി മണ്ഡലന്മാർ പറഞ്ഞ മറുപടി ഉണ്ട് ഒരു സ്ഥലത്ത്. ആ മറുപടി നമുക്ക് അംഗീകരിക്കാമോ എങ്കിൽ നമ്മളെല്ലാവരും അതിൽ യോജിക്കുക. ഇനി അത് അംഗീകരിക്കുന്നതിന് അപകടമുണ്ടോ എങ്കിൽ നമുക്ക് ഇനിയും ചർച്ച നടക്കട്ടെ. എന്നിട്ട് എന്താണോ നമ്മൾ എത്തിപ്പെടുന്ന തീരുമാനം അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാമല്ലോ. അതിനാണ് പിന്നെ ആ പോലത്തെ അദ്ദേഹത്തെ ആക്രോശിച്ച് അദ്ദേഹത്തെ ഏർപ്പാക്കിയത്.
അപ്പോൾ ഇതിലൊന്നും ആ നിലക്കുള്ള ഒരു നിഷ്പക്ഷമായ ചർച്ചകളും പഠനങ്ങളും നടന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പത്ത് പണ്ഡിതന്മാർ കൂടിയിട്ട് പിന്നെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ വിഷയവും വിഷയവും കൂടി ഇട്ടിട്ട് ഒരു പണ്ഡിതന്മാർ പത്ത് പണ്ഡിതന്മാർ കൂടിയിട്ട് ഒപ്പിട്ട് അതെ അത് അതിന് മുമ്പുണ്ടായ ഒരു ചർച്ച, പി എൻ എൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച, അതാണ് ഈ സാധനം. ജനസിറ വിഷയങ്ങളും മടപടികളും കാപ്പറ്റും എന്ന പേര് പിന്നെ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ പി എൻ എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ചർച്ച, അത് പി എൻ വിളിച്ചുകൂട്ടിണ്ടാക്കിയതായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഇതാ 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ മദീനത്തുനുറും അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിന്നുബാധ, റുഖിയ ശറഇയ എന്നിവ സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരും കെ എൻ എം കെ ജെ മുമ്പാകെ സമർപ്പിക്കുന്നതിനായി അവർ ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച കാര്യങ്ങളും: ഒന്ന്, ഖുർആന് കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗസമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിന് സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശറഇയ. രണ്ട്, റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃക ഇല്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. അപ്പോൾ ചെയ്യാം, മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാം. മൂന്ന്, ജിന്നുബാധ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശറഇയ ചെയ്യാവുന്നതാണ്. നാല്, ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹ്യനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ജിന്നുബാധ തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ വഹി വേണം. മറ്റെന്ത് ചെയ്യാം, നമുക്ക് വിചാരിക്കാനേ നിവൃത്തിയുള്ളൂ. അഞ്ച്, പിശാച്ച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കുമൊക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച്ച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. ആറ്, റുഖയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. ഏഴ്, റുഖിയ ശറഇയ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുന്നതോ പാടുള്ളതല്ല. തആമുൽ എന്നാൽ ഇടപെടലുകൾ. എട്ട്, റുഖിയ ശറഇയക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കേണ്ടതാണ്. ഒമ്പത്, പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. പത്ത്, റുഖിയ ശറഇയ എത്രത്തോളമാകാമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. പതിനൊന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. പന്ത്രണ്ട്, റുഖിയ ശറഇയ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണങ്ങൾ: പിഞ്ഞാണത്തിലെഴുതി കുടിക്കൽ, റുഖിയയ്ക്ക് വേണ്ടി കാസറ്റുകളും സീഡുകളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. പതിമൂന്ന്, ഈ കാര്യങ്ങൾ പരിഗണിച്ച് കെ ജെ യു കെ എൻ എം നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് പത്താളെ എഴുതി ഒപ്പിട്ടത്. പത്ത് പണ്ഡിതന്മാർ: ഒന്ന്, സി കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹ്മാൻ സലഫി, കെ കെ സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, അനീഫ് കായക്കൊടി, ഷമീർ മദീനി, ശംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ്. ഈ പത്താളാണ് ഇതിലുള്ളത്. ഏ, എങ്ങനൊഴിവായത്? ഇതിലിപ്പോ ഒന്ന് പറപ്പൂരിന് പേരിന് ക്ഷണിക്കുന്നുണ്ടെങ്കിലും അത് ക്ഷണിക്കുന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. പി എൻ അതിർത്തി ഫന്ദനി ഏതായാലും ഇപ്പോൾ തഴയപ്പെട്ടു, സമ്മേളനത്തിന് പോലും ഇല്ല. ഏകദേശം 500+ പള്ളികൾ അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് മാത്രം കേരളത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, കുവൈത്തിൽ നിന്ന്. ഏകദേശം 1,000 crore ഇഹ്യാത്വാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇക്കാലം വരെയായിട്ട്. 1,600 എത്തിയും കുട്ടികൾക്ക് ഇപ്പോഴും സ്ഥിരമായി മാസാന്തം പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100+ പ്രബോധകന്മാർക്ക് അവരുടെ സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ജാമിയ സലഫയിലെ ഒട്ടുമിക്ക പ്രധാന ബിൽഡിങ്ങുകളും അദ്ദേഹത്തെ സമയം കൊണ്ട് കിട്ടിയതാണ്. എടവണ്ണ ജാമിയയിലെ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും അദ്ദേഹത്തെ സമയം കൊണ്ട് കിട്ടിയതാണ്. നാദാപുരം അറബിക് കോളേജ് സ്ഥലമൊഴിച്ച് ബാക്കി എല്ലാ ബിൽഡിങ്ങും അദ്ദേഹത്തിൻ്റെ കിട്ടിയതാണ്. ഇപ്പം ചെമ്മാടെടുക്കുന്ന നമ്മളെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫണ്ട് 2 കോടി അവിടുന്ന് കിട്ടിയതാണ്. കോട്ടക്കര EMB ബിൽഡിംഗ് 97 ലക്ഷം അവിടുന്ന് കിട്ടിയതാണ്. ഇതെല്ലാം ഈ PNന്റെ കൈക്ക് മാത്രം കിട്ടിയതുമാണ്. ആ അതൊക്കെ എല്ലാം അടക്കാൻ പറഞ്ഞാൽ 1,000 കോടി രൂപയോളം എന്ന് പറഞ്ഞതെല്ലാം കൂടി അടക്കമാണ്. എല്ലാം കൃത്യമായി കണക്കുണ്ട്, കണക്കില്ലാത്ത ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ കൈക്ക് കിട്ടി. ഇപ്പോഴും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പം നിർമ്മാണത്തിലാണ്. താനും ഈ ചർച്ചയ്ക്ക് വിളിച്ചു കൂട്ടിയതും അദ്ദേഹമായിരുന്നു, മുൻകൈയെടുത്തും അദ്ദേഹമായിരുന്നു. ഇതെല്ലാം എഴുതി ഒപ്പിട്ടു. ഈ ഒപ്പിട്ടിന്ന് ഒരു അവകാശം അദ്ദേഹം മാറിയിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല എന്നായി. സമ്മേളനത്തിന് പോലും ക്ഷണിച്ചില്ല. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതേപോലെ പിന്നെ KK സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, ഷമീർ മദീനി, പിന്നെ ഹംസ മദീനി, ഈ ആളുകളൊക്കെ എന്ത് ചെയ്തു? ഇപ്പോൾ തഴയപ്പെടുന്നു. മറ്റ് ബാക്കിയുള്ളത് മാത്രമേ അപ്പം ഉള്ളത്. അപ്പോൾ ഈ എഴുത്ത് പ്രകാരം വന്നാൽ തന്നെ ഇവരൊന്നും പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിനപ്പുറം എഴുത്ത് പോയതായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ഈ ചില യാഥാർത്ഥ്യങ്ങൾ ഇതുപോലെ ചില വേദികൾക്ക് ചിലർ പറഞ്ഞു എന്നതാണ് പ്രശ്നം. അത് പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും കാലം പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആദ്യമായിട്ട് പറയാം. അതിന് പലതും എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ഇത് ആളുകൾക്ക് നേക്ക് നേരെ മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം പല ആളുകളെയും മൂലക്കിരുത്തി, എന്നിട്ട് ചില മനുഷ്യന്മാരെ പ്രത്യേകം ആദർശ വിശദീകരണം എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു? ഒരുപാട് ആൾക്ക് ഇത് ശിർക്കാരോപണമായി വന്നു. ആദർശ വിശദീകരണം എന്ന പേര് സംഘടിപ്പിക്കപ്പെട്ട പരിപാടികൾ എടുത്തു നോക്കി, എവിടെയെങ്കിലും തൗഹീദും ശിർക്കും പഠിപ്പിച്ചു കൊടുത്താം? തൗഹീദും ശിർക്കും പഠിപ്പിച്ചു കൊടുത്തോ? അങ്ങനത്തെ ഒരു ചർച്ചയും വന്നോ? ഇല്ല. കുറേ ആളെ ക്ലിപ്പിട്ടാണ് ഓൻ ശിർക്കിക്ക് പോയി, ഇവൻ ശിർക്കിക്ക് പോയി എന്ന് പറഞ്ഞ് ആളുകളെ ഇഴത്തുക എന്ന പരിപാടിയല്ലേ ആദർശ വിശദീകരണം എന്ന പേരിലുണ്ടായത്? അതും ഏകപക്ഷീയമായിട്ട് ആ പരിപാടി KNM പേരിൽ. എനിക്ക് ആ വാദമില്ല എന്ന് പറയാൻ അയാൾക്കൊട്ട അവസരവുമില്ല. കേൾക്കാനും പാടില്ല, സഹകരിക്കാനും പാടില്ല. ഇത്രയും കാലം നമ്മൾ പറഞ്ഞെന്താ? ഇസ്തമിയ കൗല ഫയത്തബിയു അഹ്സന, അതൊക്കെ ഇപ്പം പോയി. അതൊന്നും കേൾക്കാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല. ഓലെ മൂലക്കിരുത്തി എന്നിട്ട് നാട് നീളെ പറഞ്ഞു ശിർക്ക ശിർക്ക് ചെയ്യുക, ശിർക്കിക്ക് പോയി, ശിർക്കിക്ക് ആളെ കൂട്ടുന്നു. ഇല്ല, ഞാൻ പോയിട്ടില്ല എന്ന് പറയാനായിട്ട് പാടുമില്ല. ഇങ്ങനത്തെ ഗതി വന്നപ്പോൾ ഇനി ഇത് അനുവദിച്ചുകൂടാ, യാഥാർത്ഥ്യം ആളുകൾ അറിയണം എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. അല്ല, ജമ്മിയത്തുമക്കെതിരല്ല, KNM KNM KJU ഈ പ്രഖ്യാപിത നിലപാട് 100% നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ഇതിന് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ ഇത് ശരിയല്ല, ഇത് പ്രസ്ഥാനത്തെ തകർക്കാൻ ചില മനുഷ്യന്മാരുടെ പരിശ്രമങ്ങളാണ് എന്ന് പറയേണ്ടി വന്നതുകൊണ്ട് മാത്രം പറഞ്ഞു. അതും പൊതു സ്റ്റേജിൽ പറയില്ല. ഇതുപോലെ അതിന് പ്രത്യേകം വിളിച്ചു ചേർക്കപ്പെട്ട വേദിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദർശ വിശദീകരണം എന്ന പേരിൽ നമ്മളത് പരിപാടി വെച്ചിട്ടില്ല. വെച്ചോടത്തൊക്കെ ആളുകൾക്ക് കൃത്യമായി ആദർശം പഠിപ്പിക്കുക എന്നല്ലാതെ നമ്മൾ വ്യക്തികളെ പരാമർശിക്കലോ ആ വക ശൈലികളോ ഉണ്ടാവാറില്ല. എന്നാൽ തിരിച്ച് സംഘടിപ്പിച്ച വേദിയിലോ അത് പങ്കെടുത്ത ആളുകൾക്കറിയാം, വ്യക്തിപരമായ പരാമർശങ്ങളും ആളാക്ഷേപിക്കലുമാണ് അവിടെ എല്ലാം ഉണ്ടായത് എന്നതാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് ചില മനുഷ്യമതെ കൊണ്ടുപോയപ്പോൾ അത് തടയിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം. സലാഹിയെ തിരുത്തിയത്, ആ സലാഹിനെ തിരുത്തി എന്ന് പറഞ്ഞു. അപ്പം ഈ പിന്നെ ഇപ്പോൾ വളരെ വിവാദമായിട്ടുള്ള കാര്യമുള്ള ഈ പുഴക്കരയിലെ ആ വിഷയം പറഞ്ഞ ആ ഉദാഹരണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഫൈസൽ മുസ്ലിയാരെ അഭിപ്രായം എന്താണെന്നാണ്? ആ ഉദാഹരണത്തിൽ പ്രശ്നമില്ല, പക്ഷെ ആ ഉദാഹരണം പലർക്കും ദുരുപയോഗം ചെയ്യാൻ വഴിയൊരുക്കുന്നതാണ്. എന്നുവെച്ചാൽ എല്ലാവരും 100% ആത്മാർത്ഥമായും സക്കരിയ സുലാഹി പറഞ്ഞ എല്ലാ വിശദത്തോടു കൂടിയും അത് എടുക്കുകയാണെങ്കിലോ ഒരു കുഴപ്പമില്ല. അതിൽ നടത്തി മാറ്റിയിട്ട് ആ സാധനം മാത്രം എടുത്ത് അത് ക്ലിപ്പിട്ട് എന്നിട്ട് അതിൽ നിന്ന് പൊന്നാനിയിൽ കടലിലേക്ക് പോകുമ്പോൾ പോകാൻ ജന്മ വിളിക്കുന്ന വരെ കൂട്ടിക്കളിപ്പിച്ചിട്ട് ഇതേ കണ്ട് ഫിറ്റാക്കിയപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അങ്ങനത്തെ ഉദാഹരണങ്ങൾ പ്രയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ തിരുത്തി പറഞ്ഞത്. അസ്സലാമു അലൈക്കും. അസ്സലാം. ഇവിടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഇത് ഫൈസൽ മുസ്ലിയാർ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. KJU KNM ഒക്കെ പേരിൽ നടക്കുന്ന, നമ്മൾ എല്ലാവരും വളരെ സത്യസന്ധതയോടുകൂടി വിശ്വസിക്കുന്ന നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് വന്ന ഇത്തരം ഒരുപാട് പരിപാടികൾ. എനിക്കുള്ള സംശയമല്ല, നിങ്ങളുള്ള ഒരു പങ്കുവെക്കലാണ് എന്ന് വെച്ചാൽ, ഇന്നലെ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച്, ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തു. അദ്ദേഹം വളരെ അവസാനിപ്പിച്ചൊരു സംഗതിയുണ്ട്, ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാം, ശിർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ തുടരാം, ഇതാണ് KNM തീരുമാനം എന്ന് അദ്ദേഹം അവസാനിപ്പിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളാരും KNM നിന്ന് പോകാനോ പുറത്താക്കിയാൽ തന്നെ പോകാനോ ആഗ്രഹിക്കുന്നില്ല.
ചവിട്ടിപ്പുറത്താക്കിയാൽ ഇത് ഞങ്ങളാണ് സംരക്ഷിക്കുമെന്ന് വാശിയിൽ നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ സംശയം, ഈ അബ്ദുൽ നാസർ സുല്ലമി എന്നുമായി വളരെ അടുത്ത പരിചയമുള്ളതും ഞങ്ങൾ ഒരുമിച്ച് സംവദിക്കുകയും എല്ലാം ചെയ്ത ആളുകളാണ്. അദ്ദേഹം 2000 മുതൽ ഗൾഫ് സെൻ്ററുകളിൽ മടവൂർ വിഭാഗത്തിൻ്റെ നമ്മൾ ആദ്യത്തെ പിളർപ്പിൽ അദ്ദേഹമാണ് ഈ വിഷയം ജനങ്ങൾ ഇന്നലെ ഏത് രൂപത്തിൽ അദ്ദേഹം ഫയലുകളുമായി വന്നോ അതേ രൂപത്തിൽ മടവൂരിസമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസുകളും ഞങ്ങൾ സംവാദങ്ങൾ വരെ ഇസ്ലാഹി സെൻ്ററുകൾ നടത്തുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളെപ്പോലെയുള്ള വാളുകളും സംവാദത്തിൽ ഇവരുമായി ഏറ്റുമുട്ടുകയും ഓരോ വിഷയങ്ങളെടുത്ത് ജമ്മിയത്തിൻ്റെ 18 വിഷയങ്ങളെടുത്ത് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഹക്ക് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നതിന് ശേഷം അദ്ദേഹം ഒരു 8 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് 2007 അൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മോലി ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ആക്കി ഈ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് പിറ്റേ ആഴ്ച തന്നെ സലാം സുല്ലമി ഇതിൽ എടുത്തെടുത്ത് ശിർക്കാണ് എന്ന് പറയുകയും ഇത് പ്രചരിപ്പിക്കുകയും മൗലവി വിഭാഗം ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ് വാദിനു വേണ്ടി കേസറ്റുകളും സംവാദങ്ങളും എല്ലാം നടത്തുകയും സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ പോലും അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് ഈ പറയപ്പെടുന്ന നാസർ സുല്ലമി ഇപ്പോൾ ഈ പറയുന്ന ഹദീസിൽ ശിർക്ക് ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹം അന്ന് സലാം സുല്ലമി ഇതിൽ ശിർക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തി. അന്ന് KNM മുഴുവൻ പണ്ഡിതന്മാർ നമ്മൾ പറയപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി, അനസ് മുസ്ലിയാർ, അതുപോലെ ഹനീഫ കായക്കൊടി, സക്കിരിയ സുലൈ പോലെയുള്ള എല്ലാ നമ്മുടെ നേതാക്കന്മാരും മുഴുവനും പറയുന്നു അവർക്ക് മറുപടിയായിട്ട് ഇതിൽ എവിടെ ശിർക്ക്, ഇതിൽ ദുആ ഇല്ല എന്ന് നമ്മൾ പറയുകയും അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ശിർക്കിൻ്റെ ആളുകളും സലാം സുല്ലമി നിൽക്കുന്ന ആ ഭാഗം തൗഹീദിൻ്റെ ആളുകളും. എന്നിട്ട് അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് തൗഹീദ് ഒട്ടിട്ട് ഈ ശിർക്കിൻ്റെ ഭാഗത്തിലേക്ക് വന്നു. അതാണല്ലോ ഇന്നലെ അദ്ദേഹം അവതരിപ്പിച്ച പ്രകാരം നമ്മൾ ശിർക്കിൻ്റെ ആളുകളും അദ്ദേഹം തൗഹീദിൻ്റെ ആളുകളുമാണ്. മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കാണ് വന്നത്. എൻ്റെ സംശയം, അദ്ദേഹം ആ തൗഹീദ് സത്യം അറിഞ്ഞുകൊണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും സംശയിക്കുന്നത് പോലെ ഈ ഒരു വാദം ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നേതാക്കന്മാരിൽ ഇത്തരം ചിന്തകളും ഇതുപോലുള്ള കേസറ്റുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ചിന്ത ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ആയിരുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹവുമായി അത് പങ്കുവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല ആളുകളും എന്നോട് തടഞ്ഞിട്ട് അദ്ദേഹം എന്ന് വന്നു എന്ന് നീ ചോദിക്കേണ്ട, ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചു. ഞാൻ പല ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ച അജ്മൽ എന്നൊരു വ്യക്തി പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ പാടില്ല, സുന്നി എന്ന മുജാഹിദ് എന്ന ആളുകൾക്ക് എപ്പോഴോ വരും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്രകാരപരം അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. ഇതിന് വല്ല ഈ ഇത്രയും ആളുകളിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് വന്ന് ഇതിൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് ഇതിനെ എന്തെങ്കിലും ആക്കിയാൽ ഈ മടവൂർ ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള വല്ല ഒരു ഗൂഢാലോചനയും നിങ്ങളുടെയൊക്കെ അനുഭവത്തിലുണ്ടോ? ഞങ്ങൾ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ്, ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ ഞങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ അനുഭവത്തിലുണ്ടോ എന്ന് അറിയാൻ വലിയൊരു താല്പര്യമുണ്ട്. ന്യായമായും സംശയിക്കേണ്ടുന്ന ഒരു സംശയം തന്നെയാണത്. സാധാരണ ഇപ്പോൾ ആളുകൾ മാറി വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മളൊക്കെ സുന്നിയിൽ നിന്ന് വന്നു, അയാൾ മടവൂരിൽ നിന്ന് വന്നു, അപ്പോൾ പലയിടത്തുനിന്നും ആളുകൾ വരാറുണ്ട്. അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പലയിടത്തുനിന്നും വന്നവർ തന്നെയാണ്. പക്ഷേ സുന്നിയിൽ നിൽക്കുന്ന കാലത്ത്, ഇപ്പം എനിക്ക് ഞാൻ സുന്നി നിൽക്കുന്ന കാലത്ത് അള്ളാഹുല്ലാത്ത ആളോട് ഇസ്തിഹാസ ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇവിടെ വന്നിട്ട് ഞാൻ മുജാഹിദിൻ്റെ സ്റ്റേജിൽ കേട്ട് ഞാൻ പ്രസംഗിക്കുന്നത് അള്ളാഹുല്ലാത്ത ഇസ്തിഹാസ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പ്രസംഗിക്കുകയും അത് പാടില്ല എന്ന് ഒരുത്തം പറയേണ്ടി വാമ മുജാഹിദ് നിൽക്കണ്ട എന്ന് ഞാൻ പറയും ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇയാൾ സുന്നിന്ന് പോന്നിട്ടില്ല കേട്ടോ അറേ, ഇയാൾ ഉള്ളിപ്പോഴും സുന്നി തന്നെയാണ്, പുറത്തേക്ക് വന്നു എന്നേ ഉള്ളൂ അയാൾ പേടിക്കണം എന്ന് പറയും. എന്നതുപോലെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട പ്രകാരം അദ്ദേഹം 2007 പോരുന്നത്. ആ പത്തിലോ ആ സമയത്താണ്, 2-3 കൊല്ലമേ ആയുള്ളൂ ആ സമയത്ത് അദ്ദേഹം പോരുന്നത്. അതിനു മുമ്പേ ഈ ലേഖനം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ലേഖനത്തിൽ സൂചിപ്പിച്ച പോലെ അബ്ദുസ്സലാം സുല്ലമി തൊട്ടടുത്ത അയച്ചൻ എഴുതി ഇത് ശിർക്ക് തന്നെയാണ് എന്നെഴുതി. അന്ന് മുതൽ തുടർച്ചയായി അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മടവൂരികൾ വിശ്രമമില്ലാതെ എന്ന് പറയാവുന്ന രൂപത്തിൽ നമ്മൾ ശിർക്കിലേക്ക് പോയി എന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്നു. അന്നെല്ലാം ഏറ്റവും അധികം ഒരു എടുത്തു ഉദ്ധരിച്ചതാണ് ഈ ഇസ്ലാഹി മാസികയാണ്. അതിന് 2 മാസം മുമ്പാണ് വിചിന്തനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലേഖനം വന്നത്, പക്ഷെ അതാരും പ്രശ്നമാക്കിയിട്ടില്ല. ഏപ്രിൽ മാസത്തിലാണ് ഇസ്ലാഹിൽ വന്നത്, 2007.
അതെടുത്ത് പൊക്കിക്കൊണ്ട് ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് നമ്മളെല്ലാവരും ഒന്നടങ്കം മറുപടി പറഞ്ഞു, ശിർക്കിലേക്ക് പോയിട്ടില്ല, തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. എന്ന മനുഷ്യൻ പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് അയാൾ ആ പറഞ്ഞത് ഇവിടുന്ന് പറയാണ്, അവിടെ പറഞ്ഞ അതേ വിഷയം അതേ രൂപത്തിൽ ഇവിടെ നിന്ന് പറയുന്നു, എന്നിട്ട് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നു, ഇതിനപ്പുറത്തേക്ക് പോകാമെന്നും പറയുന്നു. അപ്പൊ തീർച്ചയായും അതൊരു മടവൂരിസത്തിന്റെ കടന്നുകയറ്റം തന്നെയാണ്. അബ്ദുസ്സലാം സുല്ലമിയാണ് ആദ്യം പറഞ്ഞത് ജിന്നും മലക്കും അഭൗതികമാണ്, അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി, പിശാച്ച് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി, മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നു, ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഏത് സഹായം ചോദിക്കും ശിർക്കാണെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മടവൂരിസമാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശമല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സിഹറും കണ്ണേറും ഒക്കെ അംഗീകരിക്കാൻ കഴിയാത്ത, അതെല്ലാം തൗഹീദിനെതിരാണ് എന്ന് വിചാരിച്ച കുറെ മനുഷ്യന്മാർ ഇതിൽ ബാക്കിയുണ്ട്. അവരുടെ ഒരു ഒത്താശയോട് കൂടി ഇയാൾ ഇവിടെ വരികയും എന്നിട്ട് കെ എൻ എമ്മിന് ലേബലിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം മടവൂരി ലേബലിൽ അയാൾ പ്രചരിപ്പിച്ചു, അന്നാരും വിശ്വസിച്ചില്ല. പക്ഷെ കെ എൻ എൻ ലേബലിൽ വന്ന് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികം വിശ്വസിക്കും. അത് ഇയാൾക്ക് മുമ്പ് ആദ്യം ഒരു കെ കെ പിയെ കടത്തി വിട്ടു ഇങ്ങോട്ട്, കെ കെ പി അബ്ദുള്ള ആദ്യം വന്നു, എന്നിട്ട് ഈ പത്ത് കൊല്ലം പുറത്തുനിന്ന് പറഞ്ഞ കാര്യം അയാൾ ഉള്ളിൽ കയറി പറഞ്ഞു, കുറേ ആളൊക്കെ തെറ്റിദ്ധരിച്ചു. അവസാനം ഇത് കൃത്യമായി പിടികൂടപ്പെട്ടപ്പോൾ നിലമ്പൂരിൽ വെച്ച് എം എം മദനി പറഞ്ഞു, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കയറി വന്ന ചാരനാണ് എന്ന് കെ കെ പി അബ്ദുള്ള കുറിച്ച് എം എം മദനി പറഞ്ഞു നിലമ്പൂരിലെ ആദർശ വിശദീകരണത്തിൽ. ആ അരിസ്റ്ററൂരും ഇവർ ചാരന്മാരാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ ചാരന്മാരുടെ സമഫലമായി ആൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞു, നേതാക്കന്മാരെ വിശ്വസിപ്പിച്ചു നമ്മൾക്ക് അന്ധവിശ്വാസത്തേക്ക് പോയി എന്ന്. അങ്ങനെ ഇടമുണ്ടായി, സംയുക്ത കൗൺസിൽ ഉണ്ടായി. ഈ കാലം വരെ പരിചയമില്ലാത്ത രൂപത്തിൽ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്തു. ഇങ്ങനത്തെ ക്യാമറ ഒന്നുമില്ല, വലിയ മറ്റേ ക്യാമറ വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വെച്ചിട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്തത്. ഈ കാലം വരെ നമ്മുടെ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഏറ്റവും സ്വകാര്യമായ ബോർഡിയാണ് സംയുക്ത കൗൺസിൽ. എല്ലാ സ്വകാര്യതയും അത് വേറെ, എല്ലാ സ്വകാര്യങ്ങളും തുറന്ന് പറയാനുള്ള അവസരമാണ് സംയുക്ത കൗൺസിൽ, അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പല ആളുകളും പോയിട്ട് അഹമ്മദ് മദനിയോടും ടി പിയോടും ചോദിച്ചു, സർ എന്താ അത് റെക്കോർഡ് ചെയ്യണത്, ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റു പലർക്കും എത്തുമല്ലോ. ആയി അത് എത്തുന്നില്ല, എന്താ നമ്മളത്ര പോയത്തക്കാരാണോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ ദിവസം മടവൂരികളെ കയ്യിൽ ആ സി ഡി എത്തി. അവർ വ്യാപകമായി ഈ സി ഡി കൊണ്ടുനടന്നു. ആ കൗൺസിലിലെ ഓരോരുത്തരുടെയും പ്രസംഗം ഷബാബിൽ അങ്ങനെ തന്നെ വന്നു. എ പിയുടെ പ്രസംഗം അർഫം ബി അർഫായി കൊടുത്തു, ടീപ്പിൻ്റെ കൊടുത്തു, അഹമ്മദ് മദനിയെ കൊടുത്തു, എല്ലാം അംഗത്തിന് എടുത്തു കൊടുത്തു. അത് മടവൂരികൾ നോട്ടീസാക്കി നാട് മുഴുവൻ ഒട്ടിച്ചു. ഈ സി ഡി വിതരണം ചെയ്തു, നെറ്റിലും യൂട്യൂബിലടക്കം അത് കയറി. ഖുറാഫികൾക്കും മടവൂരികളും ഇത് ക്ലിപ്പാക്കിയും ക്ലിപ്പാക്കാതെയും നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്തത് ആര്? അവസാനം ടി പി പറഞ്ഞു അത് ചതിയായിരുന്നു, റെക്കോർഡ് ചെയ്തത് അത് ചതിയായിരുന്നു. ചതിച്ചത് ആര്? ഒരാളെ പേര് മുപ്പിൽ പറഞ്ഞു, ഞാനിപ്പോൾ പറയണില്ല. ആ ആള് 24 മണിക്കൂർ ഇപ്പം മുജാഹിദ് സെൻ്ററിലുണ്ട്. ആ ചതിച്ച ആള് അയാൾ ഇപ്പോഴും മുജാഹിദ് സെൻ്ററിലുണ്ട്. ഇനി പേര് കിട്ടണമെങ്കിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ സർക്കുലറും വായിച്ചാൽ മതി, അതിൻ്റെ അടിയിലുള്ള വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളെ പേരുണ്ടാവും, ഫോൺ നമ്പറും ഉണ്ടാവും. അയാളെ പേര് പറഞ്ഞിട്ട് ടി പി പറഞ്ഞു അയാളും രണ്ട് മൂന്ന് ആളുകളുമാണ് ചതിച്ചത്. അപ്പോൾ അതും ഇവിടെ ഒരു കുതന്ത്രമായിരുന്നു. അങ്ങനെ അത് നാട് മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ നേതാക്കന്മാർക്കൊക്കെ തോന്നി നമ്മളെ കുട്ടികളൊക്കെ പിടുത്തം വിട്ട് പോവാണ്, കുട്ടികളൊക്കെ പേടിക്കണം. ആ സമയത്താണ് കേന്ദ്രം ഇലക്ഷൻ വരുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ പ്രചാരണം ഉണ്ടായത്. ഇലക്ഷനിൽ ഈ കാലം വരെ ഇല്ലാത്ത പുതിയ നിയമം വന്നു. ഐ എസ് എമ്മിലോ എം എസ് എമ്മിലോ ഭാരവാഹിത്വമുള്ള ഒരാളും കെ എൻ എമ്മിലെ ശാഖ എക്സിക്യൂട്ടീവിൽ പോലും അംഗമാകാൻ പാടില്ല. അതോടെ 40 വയസ്സ് താഴെയുള്ള കെ എൻ എം ഐ എസ് എം അല്ല ഐ എസ് എം എം എസ് എമ്മിലുള്ള എല്ലാവരും കെ എൻ എമ്മിൻ്റെ എക്സിക്യൂട്ടീവ് ഔട്ടായി. ഇതൊന്നും ഇല്ലാത്തവ മാത്രം കെ എൻ എമ്മിക്ക് വന്നു. അപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം ശാഖ എക്സിക്യൂട്ടീവ്. ഈ ശാഖ എക്സിക്യൂട്ടീവുകൾ കൂടുന്നതാണല്ലോ മണ്ഡലം ജനറൽ ബോഡി, അതിൽ നിന്നാണ് മണ്ഡലം എക്സിക്യൂട്ടീവ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ജില്ലയിലേക്ക് എത്തുക, അതാണ് സ്റ്റേറ്റിലേക്ക് എത്തുക. അപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴേക്ക് പല മൗലവിമാരും ഔട്ടായി. ഐ എസ് എം എന്നാണ് പ്രായം കഴിഞ്ഞതോടുകൂടി കെ എൻ എം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പോലും കെ എൻ എമ്മിലേക്ക് എത്താതെ ചെയ്തു, അവരൊക്കെ പുറത്തുപോയി. പിന്നെ വന്നതാരാ? ഈ കുറേ ആളുകളും കുറേ പണക്കാരും കുറേ രാഷ്ട്രീയക്കാരും ഇവരൊക്കെയാണ് പിന്നെ സ്റ്റേറ്റിൽ എത്തിയത്. അപ്പോൾ പിന്നെ ഈ ഏകദേശം എല്ലാവരും ഒരേ ചിന്താഗതിക്കാരായി കിട്ടിയപ്പോൾ എന്ത് തീരുമാനം എടുക്കാൻ പറ്റാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായി.
അത് വെച്ചിട്ടാണ് കുറേ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മടവൂരികളുടെ ചാരപ്പണിയുടെ വിജയം തന്നെയാണ് എന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ കെ കെ പി ആദ്യം പറഞ്ഞു ഇനി അതേപോലെ വിട്ടതാകാം ഇയാളെ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവിടെ നിന്നിട്ട് എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെ നിന്ന് പറയുന്നു. അയാൾക്ക് ജമിയത്തുമയുടെ മെമ്പർ ആണ് എന്ന് പോലും എനിക്കറിയില്ല. ആവാതിരിക്കാനാണ് ജമിയത്തുമയുടെ ഈ വക ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കാത്ത ആളുമാണ്. കെ എൻ എമ്മിന് പോലും ഒരു പക്ഷേ അദ്ദേഹം മെമ്പർഷിപ്പ് ഇടാൻ സാധ്യതയില്ല. ഇനി ഇപ്രാവശ്യം അങ്ങനെ കൊടുത്തെങ്കിലും ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആളാണ് ഇവിടെ വന്നിട്ട് കെ എൻ എമ്മിനെ പള്ളി കയറിയിട്ട് ഇയാളുടെ പഴയ ആശയം പറയുകയും ഇത് പറ്റാത്തവനൊക്കെ പോകണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കെ എൻ എമ്മിനെ ഹൈജാക്ക് ചെയ്യുവാനും നമ്മുടെ പള്ളികളെപ്പോലും മടവൂരികളെ ആശയം പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാനുമുള്ള 10 കൊല്ലം അവർ പുറത്തുനിന്ന് നടത്തിയിട്ട് വിജയിക്കാത്ത ഒരു ശ്രമം ഇപ്പൊ ഉള്ളിൽ കയറിയിട്ട് അത് നടപ്പാക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഏത് നാം ബോധവാന്മാരാവുക. കെ എൻ എമ്മും കെ ജെയും ഈ വിഷയത്തിൽ ഇത്രയും കാലം പഠിപ്പിച്ചെന്തോ അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മൾ പഠിക്കുക, നമ്മൾ ആൾക്ക് പറഞ്ഞു കൊടുക്കുക, തെറ്റിദ്ധാര തിരുത്തി കൊടുക്കുക. അവരെല്ലാം തെറ്റിദ്ധരിച്ചതാണ്. ഒരു പറയാ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട്, അമാനി മൊഴിയുടെ പരിഭാഷ ഇതുണ്ട്. അവസാനമായി മൂന്ന് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഒന്ന് കെ എൻ എം പുറത്തിറക്കിയ ജിന്നും ഷെയ്ത്താനും എന്ന പുസ്തകം അമാനി മൊഴിയുടേത്, പരിഭാഷയിൽ നിന്ന് എടുത്ത് പുസ്തകമാക്കിയതാണ് ഒന്നത്. മറ്റൊന്ന് കെ എൻ എമ്മിൻ്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകം. മുമ്പ് അതിന് പേര് മുഖ്യശത്രു എന്നായിരുന്നു, ഇപ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു എന്ന പേരിലാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. മൂന്നാമത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തന്നെ എഴുതിയ ഗൈബ് എന്ന പുസ്തകം. ഈ മൂന്ന് പുസ്തകം നമ്മളൊക്കെ വായിക്കണം. എന്നിട്ട് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് മുമ്പിൽ ഈ പുസ്തകത്തിൽ മാത്രം പോയാൽ മതി, ഇതിലിങ്ങനെ പറയുന്നു, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഇതിനപ്പുറം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കൂടി വിഷയം പഠിപ്പിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും തെറ്റിദ്ധാരണയാണ് എന്ന്. ആ തെറ്റിദ്ധാരണ ക്ലിയർ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നമ്മളെപ്പറ്റിയുള്ള ഈ ഒരു അകൽച്ച കുറയുകയും ഒന്നായി ഒരേ മനസ്സോടെ പോകാനും കഴിയും. ഏതായിരുന്നാലും ഇതിൻ്റെ പേരിൽ നമ്മൾ ഭിന്നിക്കരുത്, രണ്ടാവരുത്. ഇത് ചില ആളുകളുടെ ഗൂഢമായ ശ്രമങ്ങളാണെന്ന് മനസ്സിലാക്കുക, മടവൂരികളുടെ ചില ചാരപ്പണിയാണ് മനസ്സിലാക്കുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നാം അവരെ പിന്തള്ളി ഈ പറഞ്ഞ ആദർശത്തിൽ തൗഹീദിൽ ഉറച്ചു നിന്ന് ശിർക്കിനെതിരെ പടപൊഴുകയാണ് വേണ്ടത്. അതോടൊപ്പം ദഅ്‌വത്ത് അതിശക്തമാക്കുക. നമ്മൾ സംഘടനാ സംവിധാനവും അല്ലാത്ത സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അതിശക്തമായ ദഅ്‌വത്തുമായി മുന്നേറുക. നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ദഅ്‌വത്താണ്. ഖുറാഫാത്തും ശിർക്കും നാട്ടിൽ വ്യാപകമാവുകയാണ്. നബിദിനാഘോഷം ഇപ്പോൾ വ്യാപകമായി ആഘോഷിക്കപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ നമ്മൾ ഇതേ ദഅ്‌വത്ത് ശക്തമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയൊന്നു ചെല്ലോ, അവസാനിപ്പിക്കല്ലേ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ അവസാനം പറ്റാൻ തന്നില്ലാറുണ്ടോ? ഇണ്ടോ? അപ്പം ഇൻഷാ നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പരസ്പരം ദുആ ചെയ്യുക. ചോദ്യണ്ടോ? മലക്ക് ജിന്നിൻ്റെ വിഷയം എന്ത് വന്നാലും അതിൽ നമ്മൾ നോക്കണ്ടില്ല, അത് ഹറാമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണല്ലോ മലക്കിൻ്റെ വിഷയം വരിക. അപ്പോൾ ആജറബീൻ്റെ സംഭവം, ആജറബീ ചോദിച്ചത് നിശ്ചിതമുള്ള മലക്കിൻ്റെ വിഷയത്തിൽ വസിയത്തു ഷിർക്ക് എന്നൊരു വകുപ്പ് മലക്കുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. കാരണം മലക്കൊരിക്കൽ നമ്മൾ ഷിർക്കിലേക്ക് കൊണ്ടുപോവില്ല. അതേസമയം ആ വിളി കേട്ടുകൊണ്ട് വന്നത് മലക്കാണോ അല്ലേ നമുക്കറിയില്ല. ചിലപ്പോൾ മലക്കിനെ വിളിക്കുമ്പോൾ ആ ചാൻസ് ഉപയോഗപ്പെടുത്തി ഒരു ശൈത്താൻ കയറി വരും. അങ്ങനത്തെ സാധ്യത അവിടെ ബാക്കിയുണ്ട്. എന്നാൽ ഹാജറാബീവിൻ്റെ വിഷയത്തിൽ അവർ മലക്കിനെ കണ്ടിട്ടല്ല വിളിച്ചത്, ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അഖിഫ് ഇൻകാണ് ഇൻ ദ ഖവാസ്, സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞു. അവിടെ മലക്കേന്ന് വിളിച്ചിട്ടില്ല, ആ ഒരു അഭിസംബോധന ഉണ്ടായിട്ടുമില്ല. ഒരു ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിനോട് എന്ത് പറഞ്ഞു, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മലക്കിനെ വിളിക്കുമ്പോൾ ശൈത്താൻ ഇടപെടാൻ സാധ്യതയുണ്ട്, അങ്ങനെ ശ്രദ്ധയ്ക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എന്നത് കൊണ്ട് നമ്മൾ ആ ഭാഗം ഒഴിവാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഏതായിരുന്നാലും ഈ രംഗത്ത് അൽഹംദുലില്ലാ മണിക്കൂറുകൾ നമ്മൾ ചർച്ച ചെയ്തു. വളരെ ആത്മാർത്ഥമായി ആരോഗ്യപരമായി നാം ഈ ചർച്ചയെ കാണുക. നമ്മളെല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അല്ലാഹു തആല അവിടെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെടവും ധൈര്യവും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا، إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين، والحمد لله رب العالمين.